ിയമുള്ളവർ എൻ്റെ ഗുരുനാഥൻ കൂടിയായ സരിമാഷ് മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നല്ലവരായ സുഹൃത്തുക്കളെ നാട്ടുകാരെ മോഹം ചരിത്രം പ്രവാസം ജീവിതം മൂമൂന്ന് മണിക്കൂർ സംസാരിക്കാനുള്ള മൂന്ന് വിഷയങ്ങളെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു മണിക്കൂറിൻ്റെ മൂന്നിലൊരംശം പോലും തികയാത്ത സമയത്ത് അവതരിപ്പിക്കേണ്ടി വരുന്ന ഒരു അങ്കലാപ്പിലാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പരിപാടി നമ്മുടെ നാട്ടിലെ തീവണ്ടി പോലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എങ്ങനെ പറയണം എവിടെ തുടങ്ങണം എന്ത് പറയണം എന്ന ഒരു അങ്കലാപ്പിൻ്റെ കൂടെ തന്നെ ഒരുപക്ഷെ മോഹത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മോങ്ങത്തിൻ്റെ ചരിത്രം പറയാൻ വേണ്ടി മാത്രം ഒരു വേദി സംഘടിപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു വേദിയുടെ സംഘാടകരിൽപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് തികഞ്ഞ അഭിമാനമുണ്ട് എങ്കിലും ചില മുൻകൂർ ജാമ്യം ഇവിടെ അനിവാര്യമാണെന്ന് തോന്നിപ്പോവുകയാണ് ഒന്ന് സമയക്കുറവ് വിഷയത്തോട് പൂർണ്ണമായി നീതി പുലർത്താൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പ് രണ്ട് ഒരു ദേശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെയോ കണ്ടെടുത്ത തെളിവുകളുടെയോ മാത്രം അടിസ്ഥാനത്തിലുള്ളതല്ല മറിച്ച് പലതും കണ്ടറിവുകളും കേട്ടറിവുകളും ഓർമ്മകളുടെ പങ്കുവെക്കലുകളിലൂടെയുമൊക്കെ ലഭിച്ച അറിവുകളാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുകൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ മനസ്സിലാക്കിയതും നിങ്ങളോട് സംവദിക്കുന്നതുമായ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചിന്തകളും ഉണ്ടാവുക സ്വാഭാവികമാണ് അത്തരം അവസരത്തിൽ സ്നേഹബുദ്ധി അത് തിരുത്തണമെന്നും ഏതൊരു തിരുത്തലുകളെയും യാതൊരു മുൻവിധികളും കൂടാതെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും ആദ്യമേ ഉണർത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞിട്ടും സുഗന്ധം പ്രസരിക്കുന്ന ഒന്നാണ് ഭൂതകാലം അതുകൊണ്ട് തന്നെ ഒരു ദേശത്തിൻ്റെ ചരിത്രം അല്ലെ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം ഒരു നാടിൻ്റെ ചരിത്രം എന്നത് ഒരു വ്യക്തിയുടെ വേരാണ് അത്തരം വേര് തേടിക്കൊണ്ടാണ് നാം നീങ്ങുന്നത് മലബാറിലെ മറ്റേതൊരു പ്രദേശത്തെയും പോലെ നമ്മുടെ നാട് വാസയോഗ്യമായ സമയം വാണിജ്യ വൈദേശിക ശക്തികൾ കോഴിക്കോട് കടപ്പുറത്ത് വന്ന് അവർക്ക് മലഞ്ചരക്ക് ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ വീടൊക്കെ വെച്ച് താമസിച്ച് അത് അങ്ങാടിയായി കൺവേർട്ട് ചെയ്ത് ഇങ്ങനെയാണ് നമ്മളുടെ നാട് വാസയോഗ്യമായി വരുന്നത് ഇവിടെ തുടങ്ങുന്നുണ്ട് ചരിത്രം പക്ഷേ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഏതാണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലം മുതലുള്ള മോഹത്തിൻ്റെ ചരിത്രമെങ്കിലും നാം ഇവിടെ അനുസ്മരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ഒന്ന് ഒരുപക്ഷെ തിരുവിതാംകൂർ തിരു കൊച്ചി രാജാക്കന്മാരുടെ പിന്തുണയോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൈസൂർ പട്ടണം കീഴടക്കാൻ പുറപ്പെടുന്ന സമയത്തായിരിക്കണം ടിപ്പു സുൽത്താൻ വയനാട് ചുരമിറങ്ങി ഫറൂഖാബാദിലെ തൻ്റെ കോട്ടയിലേക്ക് വരുന്നത് ഈ സമയത്ത് തനിക്ക് പിന്തുണ ഉണ്ടാക്കാൻ തൻ്റെ അധീശതയിലുള്ള രാജ്യങ്ങളിലെ പ്രമാണിമാരെയും പണ്ഡിത സൂഫി വര്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയെന്നും അതിൽ പണ്ഡിതന്മാരോട് തനിക്ക് തൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉസിയത്ത് ചെയ്തു എന്നും രാത്രി പണ്ഡിതന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരാൾ ഒഴികെ മറ്റുള്ളവരെല്ലാം കിടന്നുറങ്ങുകയായിരുന്നുവെന്നും തൻ്റെ വിജയത്തിനു വേണ്ടി രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതൻ കൊണ്ടോട്ടി തങ്ങൾ സെയ്ത് ഹസ്റത്ത് മുഹമ്മദ് ഷാ തങ്ങളായിരുന്നുവെന്നും അത് വഴി തങ്ങളുമായിട്ട് ടിപ്പു സുൽത്താൻ ഒരു ആത്മബന്ധം വർദ്ധിച്ചുവെന്നും ശേഷം തൻ ഹസത്ത് മുഹമ്മദ് ഷാ തങ്ങളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ചാലിയം മുതൽ ആനക്കം വരെയുള്ള പത്തോളം അംശങ്ങളുടെ കരം പിരിവിനുള്ള ചുമതലപ്പെടുത്തി അങ്ങനെ ആണ് ടിപ്പുവിൻ്റെ ഒരു തങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ നാടിൻ്റെ ചരിത്രം ടിപ്പുവിൻ്റെ കാലം മുതൽ ആരംഭിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്കറിയാം ടിപ്പു പാലക്കാട്ടേക്കുള്ള വാത പാത വെട്ടിത്തെളിക്കുന്നത് മോങ്ങം വഴിയാണ് അത് കൂടാതെ ആ പാത രണ്ടായി പിരിയുന്നതും മോങ്ങത്താണ് ഒരു രണ്ട് പാതകളുടെ സംഗമ സ്ഥലത്തിന് എപ്പോഴും ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട് അതൊന്ന് ഗൂഡല്ലൂർ പാതയാണ് ഒന്ന് പാലക്കാടിലേക്കാണ് ഗൂഢല്ലൂർ പാത ഇന്നത്തെ വലിയ പള്ളിയുടെ മുന്നിലേക്കുള്ള പാതയും പാലക്കാട്ടേക്കുള്ളത് തടപ്പറമ്പ് മൈലാടി വഴിയുമാണെന്നാണ് മനസ്സിലാക്കിയത് അതിൽ തെറ്റുണ്ടോയെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് താനും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം തടപ്പറമ്പ് റോഡിന് ഇപ്പോഴും സുൽത്താൻ റോഡെന്ന് പറയുന്നത് എങ്കിലും മോഹത്തിൻ്റെ പടിഞ്ഞാറ് തലക്കൽ മലയന്തൊട് കോളനി മുതൽ പാറക്കാട് വെളിച്ചപ്പാറ കൊണ്ട് വരെയുള്ള പ്രദേശം നമ്മൾ എന്ന് പറയും ഈ എന്ന പ്രയോഗത്തിൽ ഒരു ചരിത്രം ചരിത്രമൊഴിഞ്ഞിരിപ്പുണ്ട് അത് ചക്കുമ്രം ഭാഗത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ കോട്ടയുടെ മുകളിൽ ഒരു വലിയ കിണറുണ്ടായിരുന്നു ആ കിണറിൽ നിന്ന് ചെറിയ നാല് ഒരു മൂന്നാല് ഊടുവഴികൾ അത് ഇടയ്ക്കിടയ്ക്ക് ചില കിണറുകൾ നമ്മുടെ മേരി ടീച്ചർ റബ്ബർ എസ്റ്റേറ്റ് വെക്കുന്നത് വരെ ആ സ്ഥലം പറങ്കി മാവുകളും പാറക്കെട്ടുകളുമായിരുന്നു ആ പാറക്കെട്ടുകളിൽ പലതിലും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കയറി ഒരു പാറയുടെ മുകളിലെത്തുമ്പോൾ വലിയ കുഴികൾ കാണാം ആ കുഴികളിൽ നിറച്ച് വെള്ളം ഉണ്ടാവും ഇതൊന്നും മുത്തശ്ശികഥകളല്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകൾ കൂടിയാണ് ആ കിണറിൽ നിന്ന് ഊടുവഴിയിലേക്ക് ഒരു നാല് മൂന്ന് നാല് മീറ്റർ ചൂട്ട് കത്തിച്ച് നടന്നിട്ടുമുണ്ട് ഞാൻ ഒരു പത്ത് പതിനൊന്ന് വയസ്സാകുമ്പോൾ മാപ്പാൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ആ തരത്തിലുള്ള ചരിത്രപരമായ പ്രാധാന്യം പക്ഷേ കൊണ്ടോട്ടി എയർപോർട്ടിന് മണ്ണെടുത്തുകൊണ്ടും റബ്ബർ എസ്റ്റേറ്റ് വെച്ചുകൊണ്ടും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതുകൊണ്ടും ഇത്തരം ചരിത്രശേഷിപ്പുകളെ സംരക്ഷിക്കേണ്ട ക്രിയാത്മകമായ ഒരു നീക്കം നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇന്ന് നമുക്കത് കേട്ട് കഥകളാണ് തൊള്ളായിരത്തി അമ്പതുകളിൽ മോഹൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന എൻ്റെ ഉമ്മയൊക്കെ ടൂർ പോയത് പഠനയാത്ര നടത്തിയത് തടപ്പറമ്പിലേക്കും ഈ സുൽത്താൻ കണ്ണർ കാണാനും ഒക്കെ ആയിരുന്നു എന്നുമ്മ പറയുന്നതും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രം മോഹത്തിന് സുൽത്താൻ ടിപ്പു സുൽത്താൻ്റെ കാലം മുതലുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്കറിയാം ടിപ്പുവിൻ്റെ കാലശേഷം വീണ്ടും ഈ ജന്മിമാർ തിരിച്ചു വരികയും ജമ്മി കുടിയ ബന്ധം വഷളാവുകയും മമ്പ്രസീദ് അറിവി തങ്ങളടക്കമുള്ളവർ ഈ ജന്മിമാർക്കെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തു ഇതിനിടയ്ക്ക് ചെറിയൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത് പറയട്ടെ ഒരിക്കലും വളമംഗലത്ത് ആ മല കയറി ചെന്നപ്പോൾ അവിടെ ഒരു മക്ബറ ഞാൻ കണ്ട് അതിന് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് തിരിച്ചു വരുമ്പം വളമംഗലം പള്ളിക്കെന്ന് മരുബി നിസ്കരിച്ച് അവിടെയുള്ളൊരു കാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ മക്ബർ ആരാധ എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു അത് മമ്പറം തങ്ങളുടെ സതീർത്ഥനായിരുന്നു ഒരാളായിരുന്നു എന്ന് ഇന്ന് ആ മക്ബുറ അവിടെ ഉണ്ടോ അവിടെ ഒരു ജാറുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത്തരത്തിലൊരു ജാറം വളമംഗലം കുന്നിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു ഇത്തരം ചരിത്ര ശേഷിപ്പുകളെ നമ്മൾ തേടി പോകുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രം പറഞ്ഞു വന്നത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആഗമനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആഗമനത്തിന് മുമ്പ് നമുക്ക് ഈ ടിപ്പുവിൻ്റെ കാലത്തുള്ള പാത വെട്ടിത്തെളിക്കുന്നതോട് കൂടി നമ്മുടെ നാടിന് മറ്റൊരു ചരിത്രം വരുന്നുണ്ട് എന്ന് വെച്ച് അന്നത്തെ മല മലഞ്ചരക്കുകൾ കൊണ്ട് നടക്കാൻ കാളവണ്ടികൾ ആശ്രയിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് തന്നെ എൻ്റെ വാ വലിപ്പ ഒരു വണ്ടിക്കാരൻ എന്നുള്ള പേ പേരിൻ്റെ പിൻബലത്തിൽ കൂടിയാണ് അപ്പോൾ കാളവണ്ടികൾ ഈ മൺപാതയിലൂടെ പോകുമ്പോൾ ഈ റോഡിൻ്റെ സംഗമസ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ കാളകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കിളിക്കോട്ട് തൊടുവിൻ്റെയും കണ്ടിത്തൊടുവിൻ്റെയും നടുവിലുള്ള സ്ഥലം കാളകളെ വണ്ടി അവിടെ വിശ്രമിക്കാൻ വേണ്ടി നിർത്തും സ്വാഭാവികമായും കാളകളെ വിശ്രമിക്കുമ്പോൾ വണ്ടികളുടെ അറ്റകുറ്റപ്പണികൾ നടക്കും അപ്പോൾ വണ്ടിക്കാരന് ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പ അവിടെ അങ്ങനെ ഒരു ചെറിയ അങ്ങാടി രൂപപ്പെട്ടു വരികയാണ് കൊല്ലൻ്റെ ആല ചോറ്റ് കച്ചവടങ്ങൾ കഞ്ഞി കച്ചവടങ്ങൾ ഇത്തരം ഒരു കച്ചവടങ്ങൾ വരികയും അതിന് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ചെത്തുവഴി എന്ന് പറഞ്ഞാൽ റോഡ് മുമ്പൊക്കെ ചെത്തായിക്ക് പോകാൻ നമ്മൾ അങ്ങാടിക്ക് പോകുന്നതിന് പറയാം ഇപ്പോൾ നമ്മൾ അങ്ങാടിക്ക് പോകുന്നില്ല നമ്മൾ വാട്സപ്പിലേക്ക് മാത്രമേ ഇറങ്ങുന്നതുകൊണ്ട് നമുക്കത് അറിയില്ല പക്ഷേ പഴഞ്ചത്തൈ എന്നാണെന്നതിന് പറയുക ആ പഴഞ്ചത്തയിൽ പലതരം കച്ചവടക്കാർ വരികയും ആ പഴഞ്ചത്തൈ പിന്നെ ചന്തയായിട്ട് കൺവേർട്ട് ചെയ്തതെന്ന് തോന്നുന്നു പഞ്ച ഇന്നത്തെ ചന്ത നമ്മൾ തൊണ്ണൂറുകളിയിൽ അവസാനിക്കുന്ന ഇടത്തുള്ള ചന്ത അല്ലായിരുന്നു ആദ്യത്തെ ചന്ത എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആദ്യത്തെ ചന്ത നമ്മളുടെ മോങ്ങം പള്ളീൻ്റെ എതിർഭാഗത്തുള്ള സ്ഥലമായിരുന്നു തോന്നുന്നു ചന്ത കണ്ടവർ കണ്ടവരിതിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ചന്ത ഒരു ഉത്സവമായിരുന്നു മോങ്ങത്തിൻ്റെ തിങ്കളാഴ്ച ചന്തകൾ എന്ന് പറഞ്ഞാൽ വളമംഗലം പുല്ലാര പൂക്കോട്ടൂർ തൃപ്പനഞ്ചി പുളിയക്കോടി കിശ്ശേരി മുസ്ലിയരങ്ങാടി മുറയൂർ വാലഞ്ചേരി അരിമ്പ്ര പല ദിക്കുന്നും നാനാ ദിക്കുന്നും തങ്ങളുടെ വീട്ടിലുണ്ടായ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ആളുകളിങ്ങിട്ട് വരുന്നു എന്നിട്ട് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന ഉണക്കമീന് ഇത്തിൾ സകല സാധനങ്ങൾ എന്ത് വേണമോ നമുക്കതെല്ലാം അവിടെ മത്സ്യം മാംസം തുണി കൈനോട്ടക്കാർ മൺപാത്രങ്ങൾ കത്തിമൂർച്ച കൂട്ടുന്നത് സകല വിത്ത് വളമ കൈക്കോട്ട് ഇത് ഇതൊരു ഉത്സവം തന്നെയായിരുന്നു മോനത്ത് ബസ് തിങ്കളാഴ്ച അന്തേ സമയമാകുമ്പോഴേക്ക് ബസ് കാലിയാകും അവിടുന്ന് കയറും അതൊരു അത്തരമൊരു ആ ഒരു അതിൻ്റെ പ്രസരിപ്പ് ഒരു പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു എഴുപത് എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ കാലഘട്ടത്താണ് അതുപോലെ കാലിച്ചന്തയും നമ്മുടെ വീട്ടിലൊക്കെ കാലികൾ കാലികളാശ്രയിച്ചിരുന്നു കാലികളെ വിൽക്കാൻ ഇതൊരു ഒരു അതൊക്കെ കണ്ട് നമുക്ക് ശരിക്കും കണ്ണിൽ ഇപ്പം ഇങ്ങനെ തെളിയും അതുപോലെ തന്നെ ആയിരുന്നു ഈ പിന്നെ വളക്കച്ചവടക്കാർ വള മാല സ്ത്രീകൾ ഇന്നത്തെ സ്ത്രീ ശാക്തീകരണമൊക്കെ വരുന്നതിന് മുമ്പ് സഞ്ചരിക്കുന്ന പെൺകച്ചവട പെൺ സ്റ്റേഷനറി കടകൾ ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള സകല വ മല മാല വാള വള സകല സാധനങ്ങളും കരിമഷി മുതൽ സുറുമാക്കോല് മുതൽ വപ്പടക്കോല് വരെ ഉണ്ടാവും ആ ഫയർ ലോലി അടക്കം ഉണ്ടാകുന്ന ഒരു ഇതൊക്കെ നമ്മൾ കണ്ണിൽ ഒന്ന് ദൃശ്യവൽക്കരിക്കുമ്പോഴേ നമുക്കതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ അത് നമ്മുടെ ഒരു ചരിത്രം പക്ഷെ ആ ചരിത്രത്തിന്റെ ഇടയിലേക്ക് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് സമയക്കുറവ് എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും പക്ഷേ ഈ ഖിലാഫത്ത് സമരക്കാലത്ത് മോഹത്തിന് എന്ത് പങ്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കൊണ്ടോട്ടി തങ്ങളിലേക്ക് നാം വീണ്ടും മടങ്ങിപ്പോവേണ്ടതുണ്ട് മോഹത്തെ പ്രബലമായ പല കുടുംബങ്ങളും കൊണ്ടോട്ടി തങ്ങന്മാരുടെ മുരീതുകളായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം അടുത്ത കാലത്ത് വരെ കൊണ്ടോട്ടി തങ്ങന്മാരിൽ നിന്ന് കിട്ടുന്ന സിൽസിലകളൊക്കെ മരണസമയത്തൊക്കെ വെക്കുന്ന കവറിൽ വെക്കുന്ന ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട് ഈ കൊണ്ടോട്ടി തങ്ങന്മാരുമായിട്ടുള്ള ഈ അടുപ്പം അവരുടെ മതപരമായ ആ അടുപ്പം അറ്റാച്ച്മെൻറ്റ് ഖിലാഫത്ത് സമരത്തിൽ വേറിട്ട ഒരു ചിന്ത മോങ്ങത്ത് ഉണ്ടായിട്ടുണ്ട് അത് ഇതിലൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടും എൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ ഒരുപാട് പാകപ്പിഴവുകൾ ഉണ്ടാകും ഉണ്ടെങ്കിൽ തിരുത്തണം തിനെ ഒരു ആധികാരികമായ സംസാരമായി എടുക്കരുത് എന്നും കൂടി ഉണർത്തുകയാണ് ഞാൻ വായിച്ചതും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ കാര്യങ്ങളുടെ പിൻബലത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് സെലിമാഷണിക്കൊക്കെ ഇത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കൊണ്ടോട്ടി തങ്ങന്മാരുടെ മുരീതുകളായ ആളുകൾക്ക് ഖിലാഫത്ത് സമരത്തിൽ കൊണ്ടോട്ടി തങ്ങമാരുടെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരായിരുന്നു ചില സാങ്കേതിക ഈ ടിപ്പു സുൽത്താന് വേണ്ടി പ്രയത്നിച്ച അതേ സയ്യിദ് ഹസ്റത്ത് മുഹമ്മദ് ഷാ തങ്ങളുടെ പിൻഭാ പിൻഗാമികൾ പിൽക്കാലത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ചില വ്യക്തമായ കാരണങ്ങളാൽ അതിന് പല കാരണങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് പല കാരണങ്ങളാൽ അവർ ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മോങ്ങത്തെ പ്രബലമായ കുടുംബങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ നിഷ്ക്രിയരായിരുന്നു എന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു പലരും എന്നും പറയാം അത് അനുസരിച്ച് ബ്രിട്ടീഷുകാരുടെ ഉന്നത പദവികളിലും ചിലർ വഹിച്ചിട്ടുണ്ട് അത്തരമൊരു സ അനുകൂല സാഹചര്യം ഒരുപക്ഷേ ഖിലാഫത്ത് സമരത്ത് ഈ ബ്രിട്ടീഷുകാർക്ക് പൂക്കോട്ടൂരിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ിലാ ഖിലാഫത്ത് സമരത്തിൽ പങ്കെടുത്തവരും അങ്ങത്തുണ്ട് അന്തമാനിലേക്ക് വരെ നാട് കടത്താൻ വിധിക്കപ്പെട്ടവരൊക്കെ ഉണ്ട് എന്നും കേട്ടിട്ടുണ്ട് അതേസമയം മറ്റൊരു കാര്യം കൊണ്ടോട്ടി തങ്ങന്മാർ ഈ സമരത്തിന് സമരത്തിനെതിരായിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് പട്ടാള മേധാവികളുമായി അവരൊരു കരാറുണ്ടാക്കിയിരുന്നു തങ്ങളുടെ തക്യാവിൽ വരുന്നവരെ സംരക്ഷിക്കണമെന്ന് അവർക്ക് അഭയം നൽകണമെന്ന് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ കലാപ സമയത്ത് കൈക്കുഞ്ഞുങ്ങളെയും ഒക്കെ കുട്ടികളും എല്ലാവരും വയസ്സന്മാരും ഒക്കെ ഈ കൊണ്ടോട്ടി കുബ്ബയിൽ പോയി അഭയം തേടും കൊണ്ടോട്ടി കുബ്ബയിൽ ചെന്ന് കഴിഞ്ഞാൽ സക്യാവിൻ്റെ ആ മുറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടേക്ക് ബ്രിട്ടീഷ് സൈന്യം ആക്രമിക്കില്ല അതൊരു സുരക്ഷിത മോദമായിരുന്നു എൻ്റെ വല്യപ്പ ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടിക്കാരൻ ലൽവി കുട്ടിയാക്കാന്നൊരു കൈക്കുഞ്ഞായിക്കൊണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നുവെന്ന് വല്യപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു സാഹചര്യം നമുക്കുണ്ടായി അതുകൊണ്ട് തന്നെ ആയിരിക്കണം വാഗൻ ട്രാജഡി അടക്കമുള്ള കിരാത സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹിച്ചുകോക്ക് സാഹിപ്പിന് ഒരു സ്മാരകം പണിയാൻ മോഹത്തിന്റെ ദേശാതിർത്തിയിൽ സാധിച്ചത് എന്നും എനിക്ക് തോന്നുന്നു എന്താ അതിൻ്റെ വ്യക്തമായി അറിയില്ല പക്ഷെ പിൻ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഈ ഹിച്ചുകോക്ക് സാഹിപ്പിന്റെ സ്മാരകം പൊളിക്കാൻ വേണ്ടി കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ മോങ്ങത്തേക്ക് വരുന്നത് മോങ്ങത്തുകാരുടെ പിന്തുണയോട് കൂടിയാണ് അപ്പോഴേക്ക് ചിത്രം മാറുകയാണ് മോങ്ങത്തുകാർ സ്വാതന്ത്ര്യ സമര അനുകൂലികളായി ഭൂരിപക്ഷം ആളുകൾ മാറുകയാണ് ഇവരുടെ കൂടി ഈ സ്മാരകം പൊളിക്കാൻ വേണ്ടി കൊണ്ടോട്ടിയിൽ നിന്ന് പത്തോളം ചെറുപ്പക്കാർ വരുന്നതും അത് അന്നത്തെ പുരോഗമന വിപ്ലവകവിയായിരുന്ന കമ്പളത്ത് ഗോവിന്ദൻ നായർ രചിച്ച ഒരു പാട്ടിൻ്റെ വരികൾ മുദ്രാവാക്യമാക്കിക്കൊണ്ടാണ് അവർ വരുന്നത് ആ പാട്ടിൻ്റെ വരികൾ നമുക്കൊരു ശ്രദ്ധിച്ചാൽ നമ്മളുടെ അന്നത്തെ അവസ്ഥ നാടിൻ്റെ അവസ്ഥ നമുക്കൊരു പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും അന്ന് രൂപത്തൊന്നിൽ നമ്മൾ മലയാളത്തിൽ ഒന്ന് ചേർന്ന് വെള്ളയോടെ തീർത്ത് നല്ല മട്ടില് ഇറനാട്ടിൻ തീരമക്കള് ചോരചിന്തിയ നാട്ടില് ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില് കുഞ്ഞഹമ്മും വാശിമൂത്താമൂപ്പരൂടെ കൂട്ട കൂട്ടമായിയും കോഴിക്കൊത്തും പോലെ അന്ന് ബാപ്പമാരെ കോഴിക്കോടിന്നാപ്പുറം പോരൂതിയെ മൂത്താപ്പമാർ ഞമ്മളെത്തറ ബാപ്പമാരെ കേറ്റി അന്ന് തൂക്കിന് ഞമ്മളും മാപ്പെങ്ങന്മാരെ കാട്ടിയാഹലാക്കിന് ഉപ്പാപ്പമാരെ താടിനുള്ളിറ്റി കാലില് അപ്പുറം അന്തമാനിലേക്ക് നാട് കടത്തിയ ചരിത്രമാണ് തീവണ്ടിയില് ആലയത്തിനുള്ളിലിട്ട് കരിച്ചവർ പല നാട്ടില് മക്കളെ നീരത്തി നിർത്തി ബാപ്പമാരുടെ നെഞ്ചില് തോക്കിനാൽ ൊഴി ചിരസിച്ചവർ ഈ അടുത്ത കാലത്ത് ഈ മലബാർ കലാപ സമരത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ കമ്പളത്ത് ഗോവിന്ദൻ നായർ രചിച്ച ഈ കവിതക്ക് വളരെ പ്രസക്തിയുണ്ട് കാരണം അദ്ദേഹം ഈ കലാപത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് നമ്മളുണ്ടാക്കുന്ന നെല്ല് ജമ്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതുയേറ്റ് മുട്ടുവാൻ നമ്മളുടെ കാശു വാങ്ങി ഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതുയേറ്റ് മുട്ടുവാൻ കണ്ട പോൽ തീയുണ്ട പെയ്തു പെയ്തു പൂകോട്ടൂരിന് കണ്ടമാനം ചോരക്കളമായി മാറ്റിയ സർക്കാരിനെ എത്ര ധീരാ മാപ്പിള സ്ത്രീകൾ കഴും പരിശുദ്ധിയെ ഉത്തമ ഭൂവായിടും മലനാടതി അഭിവൃദ്ധിയേ മഞ്ചേരി നിന്നു മൈല് ദൂരവേ മോങ്ങത്തില് മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരവേ മോങ്ങത്തില് സഞ്ചരിക്കുന്നോർക്ക് നോർക്ക് കാണാറാകുമാനീരത്തില് ചത്തുപോയാ പോയാ ഹിച്ച് കോക്ക് സാഹിബിന്റെ സ്മാരകം കുടിവെച്ച പോലെ ആബലാലിൻ സ്മാരകം നമ്മളുടെ നമ്മളുടെ കൊന്നത് രാജ്യസ്നേഹം സ്നേഹം കൊണ്ടാ ധീരരുണ്ടി നാട്ടില് രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടില് ഇത്തരത്തിലുള്ള ഈ കവിതയിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തുടർന്ന് ഞാൻ നേരെ കേരള പിറവിക്ക് ശേഷമുള്ള എഴുപതുകളുടെ മോങ്ങത്തിലേക്ക് പോവുകയാണ് എഴുപതുകളുടെ മോങ്ങം ഗൾഫ് കുടിയേറ്റം ആരംഭിക്കുന്ന മോങ്ങം കാർഷിക പെരുമയും ബീഡി വ്യവസായങ്ങളും ഒക്കെയുള്ള മോങ്ങം ബീഡി വ്യവസായം ഒരുപാട് ബീഡി ഉണ്ടായിരുന്നു സ്റ്റാർ ബി ഡി കെ പി ബി ഡി വി ഐ വി ഡി ഒരുപാട് വീടി വ്യവസായങ്ങളുണ്ടായിരുന്നു പല വീടുകളുടെയും മാർക്കറ്റ് ഇവിടെ ആയിരുന്നില്ല നാടുകളായിരുന്നു നിലമ്പൂരി കരുവാരക്കുണ്ട് ആ ഭാഗത്തായിരുന്നു എന്നും പലരുടെയും തെറുപ്പ് ഇവിടെ ആയിരുന്നില്ല തലശ്ശേരി ധർമ്മടത്തും മീറോഡും ഒക്കെ ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ വീട് വ്യവസായത്തിന് നമ്മുടെ രാഷ്ട്രീ നമ്മുടെ ദേശത്തിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവും കലാപരവും എല്ലാ തരത്തിലുമുള്ള ഒരു ഉണർവിന് കാരണമായിട്ടുണ്ട് കെ പി ബി ഡി തന്നെ ആയിരിക്കും ഒരു പക്ഷെ അതിൻ്റെ കാരണം ആ വിഷയങ്ങളൊക്കെ ഒരു മാഷ് സംസാരിക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഗൾഫ് കുടിയേറ്റം ആരംഭിക്കുന്നതിനുമുള്ള ഹജ്ജ് യാത്ര ഹജ്ജ് യാത്രയൊക്കെ നടന്ന് ഹജ്ജ് പോകുന്നതായാലും വണ്ടിയിൽ ഹജ്ജ് പോകുന്നതായാലും ദേശാതിർത്തിയിൽ ചെന്ന് കൂട്ടവാങ്ക് കൊടുത്ത് ഹജ്ജിന് പോകുന്ന ചരിത്രം കേട്ടിട്ടുണ്ട് നമ്മുടെ ദേശാതിർത്തി ഹിൽ ടോപ്പ് ഹിൽ ടോപ്പല്ല ശരിക്കും ദേശാതിർത്തി താണിട്ടാറ കയറ്റായിരുന്നു ഹിൽ ടോപ്പ് പിന്നീട് നമ്മളാക്കിയതാണ് താണിട്ടാറ കയറ്റത്തിൽ ആ സാ അടുത്ത് നിന്നിട്ട് കൂട്ടവാങ്ക് കൊടുത്തിട്ടായിരുന്നു ഹജ്ജിന് പോയിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഗൾഫ് തുടങ്ങി ഗൾഫിനോടൊപ്പം തന്നെ നമുക്ക് തുടങ്ങിയതാണ് ബോംബെയിലേക്കുള്ള യാത്ര ബോംബെയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വാഹനങ്ങൾ വന്നത് പിന്നീട് നമ്മുടെ മോഹത്തിൻ്റെ ചിത്രം മാറുകയാണ് ഒരുപാട് പേരുകൾ നമ്മൾ ഈ വിഷയമായി സം സംവദിക്കുമ്പോൾ ഒരുപാട് പേരുകൾ നമ്മളിവിടെ പരാമർശിക്കേണ്ടതുണ്ട് പക്ഷേ പല എല്ലാവരെയും എങ്ങനെ പരാമർശിക്കും എന്നൊന്നും എനിക്കറിയില്ല മോഹത്തിൻ്റെ എനിക്ക് ശേഷം പ്രസംഗിക്കാനുള്ള സലീം മാഷിക്കും അമ്മയേക്കാക്കും നിയാസിനൊക്കെ ഞാൻ ചെറിയ ഹിന്ദുകൾ പറയാണ് നിങ്ങളുടെ സംസാരത്തിൽ മോഹൻ നീർച്ചയും മോഹത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയും മോഹത്തിൻ്റെ കായിക വളർച്ചയും മോഹത്തിൻ്റെ രാഷ്ട്രീയമായ വളർച്ചയും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എനിക്ക് പേരുകൾ പറയാൻ കിട്ടുന്നില്ലെങ്കിൽ പോലും ഒരു പേരെനിക്ക് പറയാതി രണ്ടുപേരെ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഒന്ന് ചാപ്പാമ്പാപ്പുവിനെയാണ് മോങ്ങത്തുകാരനല്ലെങ്കിലും ഒരുപക്ഷെ മോങ്ങത്തിന് ഇത്ര നെഞ്ചേറ്റിയ ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നില്ല മറ്റൊരാളുണ്ടായിരിക്കുമെന്ന് മറ്റൊന്ന് എൻ്റെ ഗുരുനാ ഗുരുതുല്യനായ സി മുഹമ്മദ് മദനി സാഹിബിനെയാണ് ഒരുപക്ഷെ ഞാനും അദ്ദേഹവുമാണ് എനിക്ക് മോങ്ങത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടായത് അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തികളെയും ഒരു പാട് സം സ്മരിച്ചുകൊണ്ട് എൻ്റെ സംസാരത്തിൽ ആർക്കെങ്കിലും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വിഷയം തോട് പരമാവധി നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന വിശ്വാസത്തോട് കൂടി നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം മോങ്ങം സെമിനാർ ചരിത്രം പ്രവാസം ജീവിതം എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സലീം മാസ്റ്റർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ അഷറഫ് സലവ ഇവിടെ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും അതിന് കുറഞ്ഞു പോയിട്ടുണ്ട് ആദ്യമായി സൂചിപ്പിക്കട്ടെ ഇതിന് യാതൊരു ആധി ആധികാരികതയും ഉണ്ടാവില്ല ഞാൻ രണ്ട് മൂന്ന് പേര് മൂന്നല്ല നാലോ അഞ്ചോ അധികം ആളുകളുമായിട്ട് സം സംസാരിച്ച് ഇങ്ങനെ ഒരു വിഷയം വാട്സപ്പിലൂടെ ഇർഷാദ് ചെയ്തു തന്നപ്പം ചില ആളുകളുമായിട്ട് സംഭരിച്ചതിന് കിട്ടിയ രേഖകൾ മാത്രം അല്ലാതെ യാതൊരു ഔദ്യോഗികതയില്ലാതെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ സെലിമാഷിദ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എവിടെയും പറയും വേണ്ട അത് ആദ്യമായിട്ട് പറയാം കാരണം തൈ എടുക്കണം നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ തുടക്കം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് പറഞ്ഞു പോവാ ഈ പേര് വരാൻ രണ്ട് കാരണങ്ങളാണ് ഞാൻ പഠിച്ചപ്പോൾ കിട്ടിയത് അതേ മോങ്ങം എന്നുള്ള പേര് ഒന്ന് മോങ്ങത്തിൻ്റെ ആ കുന്നിൻ്റെ കിടപ്പും കൃഷിസ്ഥലായിരുന്നു അവിടെ നല്ല മോങ്ങ് മൂങ്ങനെ വാഴക്കന്ന് കിട്ടും അതുകൊണ്ടാണ് പിൽക്കാലത്ത് മോങ്ങം എന്നുള്ള പേരുണ്ടായത് എന്നാണ് ഒരു സൂചന മറ്റൊരു ടിപ്പുവിന് പടയോട്ടത്തിന് മുമ്പ് ഈ പ്രദേശം ഭരിച്ചിരുന്നത് നന്നമ്പ്ര രാജാക്കന്മാരായിരുന്നു പോലും നന്നമ്പ്ര രാജാക്കന്മാർ ഞാൻ രാജാവിന് മക്കളില്ല അദ്ദേഹത്തിൻ്റെ ഒരു വെപ്പാട്ടിക്ക് ഈ പ്രദേശത്തൊരു കുട്ടിയുണ്ടാവുക ഈ കുട്ടിയുണ്ടായപ്പം ആ കുട്ടിയെ കണ്ട സന്തോഷത്തിനായിട്ട് ഒരു ക്ഷേത്രം അവിടെ പണിയുക അതിൻ്റെ പേരായിരുന്നു മോനക്കണ്ട ഫലം ഈ മോനക്കണ്ട ഫലമാണ് പിൽക്കാലത്ത് മോങ്ങണ്ടമ്പലമായിട്ട് മാറുന്നത് പിന്നീട് മുണ്ടമ്പലമായിട്ട് മാറി അത് പിന്നീട് മോങ്ങായിട്ട് മാറി എന്നും ചരിത്രത്തിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രേഖകളില്ല എന്നുള്ള കാര്യം പ്രത്യേക ഓർക്കുക അതാണ് പേര് അപ്പോൾ ഒന്ന് മോങ്ങിനെ പറിച്ചു വരണ്ട് ഇങ്ങനെയും പറയുന്നുണ്ട് രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ പിന്നെ പാടെ സൂചിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമ്മളിങ്ങനെ പുരോഗതിങ്ങനെ വരികയാണ് ഓരോ കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ജീവിച്ചിരുന്ന പോക്കരാജി നൂറ്റേഴ് വയസ്സോളം ജീവിച്ചിരുന്ന ആ പോക്കരാജിയും അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് നല്ല ബന്ധം ഇതിനുണ്ട് ആധുനിക മുഖത്തിൻ്റെ പിതാവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെയും അയമോജി നമുക്ക് കൂട്ടി വിളിക്കാൻ പറ്റും രണ്ട് ശില്പികളാണ് അതിൽ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്തത് പോക്കരാജിയാണ് വിദ്യാഭ്യാസപരമായിട്ട് അതിന് മുൻതൂക്കം നൽകിയ ആൾ ടി പി അയ്മജിയായിരുന്നു അതിന് വിരാമൊല്ലാക്കൻ്റെ ഒത്തുപള്ളിയുണ്ട് മറ്റൊരു ഒത്തുപള്ളി നമ്മൾ ഒത്തുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തുപള്ളിയുണ്ട് കിഴക്കേ തക്കിത്തരക്കൊരു ഒത്തുപള്ളി ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് ബീരാ മല്ലാഖാൻ്റെ സഹോദരി പുത്രനായിരുന്ന മമ്മൂട്ടി മൊല്ലാഖ അദ്ദേഹത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുമ്പോൾ ഇവിടെ പേരക്കുട്ടികൾ മൂന്നാളുണ്ട് ബാസിമ അടക്കണ്ടവിടെ എനിക്ക് അറിയും അതുകൊണ്ട് ഞാൻ അതിലും ഇടപെടുന്നില്ല അദ്ദേഹത്തിന് നല്ല പങ്കുണ്ടായിട്ടുണ്ട് പിന്നെ സി കെ അരവിക്കുട്ടി മാസ്റ്റർ മറ്റത്തൂർ മൈദീങ് മാസ്റ്റർ നെറ്റിത്തറത്തിൽ മുഹമ്മദ് ഹാജി കൊല്ലോടിക മാനു ഹാജി ചിറാട്ട് ഉണ്ണിമോയിൻ ഹാജി തുടങ്ങി ഉണ്ണിമോയിൻ ഹാജി തുടങ്ങിയവർക്ക് നല്ല അവരൊക്കെ നമ്മുടെ മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച ആളുകളായി പിന്നീട് നമ്മുടെ സ്കൂളിനെ ആദ്യമായിട്ട് എടുമാഷാകുന്ന ചോലക്കണ്ടിയിൽ മുഹമ്മദ് മാഷ് കിളിക്കോട്ട് ബാപ്പുമാഷ് ചേങ്ങോടൻ മാഷ് കുഞ്ഞാലം കുട്ടി മാഷ് എന്നിവരെ നമുക്ക് ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല പിന്നെ മാമ്പ്രം കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കമ്മു ഹാജി നടത്തലക്കുത്ത് അഹമ്മദ് മാഷ് സി കെ മുഹമ്മദ് അലി മാഷ് മുഹമ്മദ് അലി സാഹിബ് മരിച്ചുപോയ കലക്ടറെ മലയാളം അറിയപ്പെടുന്ന ആൾ അതുപോലെ രാഷ്ട്രീയ രംഗത്ത് മോങ്ങത്ത് നിന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് അത് നേരത്തെ പറഞ്ഞുപോയ സി മദനി സാഹിബ് മഠത്തിൽ മുഹമ്മദാജി ഇവരൊക്കെ നമ്മൾ ഈ വേളയിൽ നമ്മൾ ഊർക്കുക പിന്നെ പണ്ഡിതനായിരുന്ന എൻ പി അബ്ദുൽ ഖാദർ മൗലവി ജന്മം കൊണ്ട് മോഹൻദേശത്തക്കാരനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ഉയർച്ചയും നമ്മുടെ മോങ്കത്ത് നി അദ്ദേഹം പി എം കെ ഫൈസി താഴ്ത്തിൽ മുഹമ്മദാജി ഇങ്ങനെ പോയ കുറേ ആളുകളുണ്ട് അള്ളാഹു അവർക്ക് അഫിറത്തും മറമ്മത്തും നൽകുമാറാകട്ടെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മളെ മറ്റെടുത്ത് നമ്മുടെ മോങ്ങം എ എം യു പി സ്കൂൾ അതിനെ ഞാൻ വേറെ തന്നെ കുറച്ച് എഴുതിയിട്ടുണ്ട് വേണമെങ്കിൽ കുറേ വിശദീകരണ സമയം ഉണ്ടാവില്ല മോങ്ങം എ എം യു പി സ്കൂള് പിന്നെ അഹമ്മജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളെ അൻവാറുൽ ഇസ്ലാം അറബി കോളേജ് അതിന് തുടക്കം കുറേ പറയേണ്ട കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ എട്ടാം തീയതി അൻവാറുൽ ഇസ്ലാം മദ്രസിൽ ആരംഭിച്ചു തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആദ്യം പതിനാല് പെൺകുട്ടികൾ പഠിച്ചു മൂസ്റ്റം മാസ്റ്ററുടെ മകൾ ജമീല കോമുവാക്കിയുടെ മകൾ ആമിന പാലക്കാട് മാി മാസ്റ്ററുടെ മകൾ നഫീസ കോഴിക്കച്ചവടം ചെയ്യുന്ന സമിതിൻ്റെ പെങ്ങൾ ആമിന എളാപ്പം മൊയ്തീൻകുട്ടിയാക്കിയുടെ മകൾ റൊക്കിയ മൊല്ലാക്കിയുടെ മക്കളായ മറിയുമ ആസിയ തുടങ്ങിയവരായിരുന്നു ആദ്യകാല വിദ്യാർത്ഥികൾ തുടക്കം ഉള്ള പിന്നെ അങ്ങനെ തുടർന്ന് പോകുന്നൊട്ടേ ഇത് പിന്നെ പ്രവർത്തിക്കുമ്പോഴാണ് അയമുവാജി മൂസ്റ്റം മാസ്റ്റർ അയംവാജി മമ്മൂട്ടി മൊല്ലാക്ക പി പി മുഹമ്മദ് മദനി പാറമ്മൽ മുഹമ്മദ് കുട്ടി മൗലവി കുഞ്ഞുമോയി മാസ്റ്റർ സി കെ സി കെ മുസ്ലിരഗത്ത് മൊയ്തീൻകുട്ടി മൗലവി മു സോറി മുസ് മൈദ്യൻകുട്ടി മൗലവി തുടങ്ങിയവരായിരുന്നു നേതൃത്വം കൊടുത്ത ആളുകൾ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മദ്രസയിൽ ഒന്ന് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു ആ സമയത്ത് പതിനൊന്ന് ഏക്കർ സ്ഥലം അയമോചിതന് വേണ്ടി കൊടുത്തു അങ്ങനെ ആദ്യത്തെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ചു ഫീസ് അടച്ചു നിൽക്കുന്ന സമയത്ത് പക്ഷേ എക്സാം ആയപ്പോഴേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി എച്ചിൻ്റെ കീഴിൽ വരികയും അത് അവിടെ അഫിലിയേഷൻ ചെയ്യുകയും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അതിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ലഭിക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കെട്ടിവെക്കണം ആസ്തി അല്ലെങ്കിൽ ആസ്തി കാണിക്കണം അതിനായി അനുമോചനം ചെയ്തു മുഴുവൻ സ്ഥലം വക്ഫ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തോട് ബി ബി മറ്റും പറഞ്ഞു നിങ്ങൾ അങ്ങനെ വേണ്ട നിങ്ങളെ വീടും കുറച്ച് സെൻ്റ് സ്ഥലവും എത്തിരഞ്ച് സെൻ്റ് സ്ഥലം അദ്ദേഹത്തിന് മാറ്റി ബാക്കിയുള്ളത് മുഴുവൻ ആ മഹാനവറുകൾ നമ്മുടെ കോളേജിന് വഖഫായിട്ട് നൽകി അതാണെന്ന് പടർന്നു വന്നു നിൽക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ അറബി കോളേജ് അൽവാർലാം അറബി കോളേജ് എന്ന് പറയുന്ന കോളേജ് അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പൊന്തുവലാണ് അദ്ദേഹവർക്കൊക്കെ എത്ര അവർക്ക് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ അന്ന് ഇത് നോക്കാമെന്നാണ് നമ്മൾ ഫറൂഖ് കോളേജിലെ പഴയ പ്രിൻസിപ്പള് ജലീൽ സാഹിബായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ലൊരു സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യ പ്രിൻസിപ്പള് മുസ്ലിയാനക്കത്ത് അലവിക്കുട്ടി മുസ്ലിാരായിരുന്നു പിന്നീട് മുസ്തിയാനക്കത്ത് മുഹമ്മദ് മുസ്ലിയാരായി അദ്ദേഹം പതിനേഴ് കൊല്ലം മോഹൻ മോഹൻ മഹലിൻ്റെ കാലികൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം കത്തീബും മുദ്രീസൊക്കെ ആയിരുന്നു പിന്നീട് എൻ കെ മുഹമ്മദ് മലവി കൊടിയത്തൂര് പിന്നീട് ഇപ്പം മൊയ്തീൻകുട്ടിയാച്ചോളൂ ബി ടി സി മൈദ്യകുട്ടിയാച്ചോടുത്ത പ്രിൻസിപ്പിളായിരുന്നു പോലും നിങ്ങൾക്കറിയാം ബി ടി സി ബസ്സൊക്കെ മുറിയുത്ത മൊയ്തീൻകുട്ടിയാച്ചി അദ്ദേഹം കുറച്ച് കാലം മുറയൂര് മോങ്ങമ്മള അയ്യവാ കോളേജിൻ്റെ പ്രിൻസിപ്പിളായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ അത് വിട്ടുപോയാണ് പിന്നെയാണ് അദ്ദേഹം അഞ്ച് വർഷം ഉണ്ടായിരുന്നു പിന്നീട് പി കുഞ്ഞു മുഹമ്മദ് മൗലവി പുളിക്കൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി ഉഗ്രപുരം കെ സി അബൂബക്ര മൗലവി അരീക്കോട് സുഹൃ ടീച്ചർ ആമിന അൻവാരിയ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ് പോയി തങ്ങളിപ്പോൾ നമ്മളെ ഹുമ്മുൽ അസുഖത്ത് ടീച്ചറാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ഇന്ന് നാനൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ഡിഗ്രി പി ജി കോഴ്സ് അടക്കമുള്ള വലിയൊരു സ്ഥാപനമായിട്ട് അത് തറന്ന് നിൽക്കുന്നുണ്ട് അത് മുങ്ങത്തന്നെ വല്ലാത്തൊരു സ്ഥാപനം തന്നെയാണ് അതിനെ പിന്നിൽ പിടിച്ച് എല്ലാവരും അള്ളാഹുക്കാത്ത ഋഷികുമാറാകട്ടെ പിന്നെ നമ്മുടെ ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂളാണ് പിന്നെ അടുത്ത സ്ഥാപനം സി ബി എസ് ഇ സിലബസോട് കൊടുത്ത് അടപ്പുറം പ്രവർത്തിക്കുന്നത് മറ്റൊരു സ്ഥാപനമാണ് നമ്മുടെ ഉമുൽകുറ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ പിന്നെ നമ്മുടെ മദ്രസകൾ ഇഷാ സൂബിയ മദ്രസ ആട്ട് മുൽകുറ മദ്രസ് ആയിട്ട് അൻവർ ഇസ്ലാം മദ്രസകൾ അതിൻ്റെ ബ്രാഞ്ച് മദ്രസകൾ വേറെയുണ്ട് ഇപ്പോൾ നമ്മളെ പള്ളി ദറസ്സുകൾ മുഖത്തെ വലിയ പള്ളി അതിൻ്റെ കീഴിലിരുന്ന് ചക്കുംപുറത്തൊരു പള്ളിയുണ്ട് മറ്റത്തൂരി ഒരു പള്ളിയുണ്ട് ഉമ്മൽക്കുറയുടെ കീഴിൽ പനമ്പടിക്കൽ ഒരു പള്ളിയുണ്ട് മുഖത്തിന് അങ്ങ കിഴക്കേ തലക്കൽ ഒരു പള്ളിയുണ്ട് മസ്ജിദ് ലമാൻ്റെ കീഴിൽ അമാനും പിന്നെ പുതിയ രായിട്ട് ഉണ്ടാക്കി നമ്മളെ കോളി റോഡിനൊക്കെ പള്ളിയുണ്ട് പിന്നെ ഐന്തെങ്കിലും കോളേജിനടുത്തൊരു പള്ളിയുണ്ട് ഇതാണ് നമ്മളെ പള്ളികൾ നമ്മുടെ നാട്ടിലുള്ള പിന്നെ മറ്റൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ക്ലബ്ബുകൾ അക്കാലത്തുണ്ടായിരുന്നു ധാരാളം ക്ലബ്ബുകൾ കുറേ ക്ലബ്ബുകൾ ഉണ്ടായിട്ട് സാംസ്കാരിക വിദ്യയെക്കുറിച്ച് അത് സൂചിപ്പിച്ചു മനീഷ ക്ലബ്ബുണ്ടായിരുന്നു നാഷണൽ ക്ലബ്ബുണ്ടായിരുന്നു യാസ് ക്ലബ്ബുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം അങ്ങനെ കാലക്രമേണ അടഞ്ഞു പോയിട്ടുണ്ട് പലതും പറയാൻ വിട്ടുപോയിട്ടാണ് ഞാൻ കൂട്ടിച്ചേർക്കുക ആർക്കും ഇപ്പോഴുള്ളത് ഒരു വിൻവേ ക്ലബ്ബും വിസ്മയ ക്ലബ്ബും ഒരു യുവ ക്ലബുമാണ് നിലനിൽക്കുന്നത് ദർശന ക്ലബ്ബ് വരെ അതിനിപ്പം പിന്നിലായി കാണുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ നമുക്ക് പുരജീവിച്ചുകൊണ്ടിരുന്നുണ്ടായിട്ടുണ്ട് പിന്നെ യാസ് ക്ലബിനെ പറ്റി പറയുമ്പോൾ പറയാക്കാൻ വയ്യ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖത്തിൽ ആശുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്തു നമ്മൾ അതിന് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടു കാലങ്ങളിൽ നമ്മുടെ ചേങ്ങോടൻ ആൽവിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രത്യേകം പറയണം അൽവിക്കുട്ടിയെ കാരണം അവനാണ് അതിൻ്റെ ബുദ്ധി കേന്ദ്രം അവനായിരുന്നു അതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ ഉണ്ടാക്കിയ നമ്മളൊരു കുറേ നമ്മൾ കളി നടത്തി ആ കളിയുടെ ഭാഗമായിട്ട് കിട്ടിയ പണം നമ്മൾ ഒമ്പത് ലക്ഷത്തോളം ഉറപ്പ നമ്മൾ കിളിക്കോട്ട ബാപ്പുമാശിയുടെ പേരിൽ ഒരു വായനാഴ്ച ശാലയ്ക്ക് സ്ഥലം വാങ്ങി ആ ബിൽഡിങ് നമ്മൾ വെള്ളക്കൂടെ കുഞ്ഞുമാൻ നേതൃത്വത്തിൽ നമ്മളത് ഉണ്ടാക്കി ആ സ്ഥലം ബിൽഡിങ് നമ്മൾ ബാപ്പുട്ടിക്ക് തിരിച്ചു കൊടുത്ത് പകരം ബാപ്പുട്ടി അഞ്ച് സേർ സ്ഥലം തന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ മൈദുദാ സാഹിബ് എം എൽ എയുടെ ഈ ഫണ്ട് നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങി ബിൽഡിംഗ് പണി കഴിഞ്ഞ് അതിന് ദുഷാരായിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ആശുപത്രി നമുക്ക് അത് ഉണ്ടായിട്ടുണ്ട് അത് ഗ്യാസ് ക്ലബിൻ്റെയും കിളിക്കോട്ട് വാപ്പുട്ടി ബാപ്പുമാഷരുടെയും സ്മാരകമായിട്ട് ഇന്നും മോങ്ങത്തത് പുതുതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറേ ആളുകൾ നേരത്തെ സൂചിപ്പിച്ച നമ്മൾ ഇനിയും കുറേ ആളുകളുണ്ട് നമുക്ക് സൂചിപ്പിക്കപ്പെടേണ്ട ആളുകൾ വി കെ മുളമദരി സാഹിബ് കൊല്ലടിക അലവിക്കുട്ടി സാഹിബിയുടെ മദ്യ സി കെ ഐദുർ ഹാച്ചി കോടിത്തൊടിക മൂസപ്പു ഹാച്ചി സി കെ മുഹമ്മദ് അലി മാസ്റ്റർ ബംഗാളത്ത് ഹുസൈൻ തുടങ്ങിയ ആളുകൾ ഈയിവിടെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആളുകളാണ് പക്ഷേ നമുക്ക് കുറെ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കുറേ മഹാന്മാരുണ്ട് നമ്മളെ ബംഗാളത്തെ വീരാങ്കുട്ടി ബംഗലായി വീരാങ്കുട്ടി ഹാജി അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹം രോഗശൈല അതുപോലെ ടി പി അബ്ദുഖ കസൂർ രോഗശൈല ടി പി അലവിഹാജി തുടങ്ങിയ ആളുകൾ രോഗശൈലകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അള്ളാഹു അവർക്ക് വേഗം ശിഫിയാക്കി കൊടുക്കുമ്പോൾ കൂടാതെ അവരുടെ സങ്കടമുള്ള അഞ്ച് കിഡ്നി പേഷ്യൻസ് നമ്മുടെ നാട്ടിലുണ്ട് അവർക്കും അള്ളാഹു വേഗം പ്രാ ഭേദമാക്കി കൊടുക്കുന്നവരാണ് പ്രത്യേകം ഊർക്കണം നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിന് വിദ്യാഭ്യാസ വിചക്ഷണർ എന്നൊക്കെ പറയാവുന്ന കുറേ ആളുകളുണ്ടായിരുന്നു അതിൽ രണ്ട് അമ്മൂണ്ണി മാഷുണ്ട് ബംഗാളത്തെ അമ്മൂണ്ണി മാഷുമുണ്ട് ചിറാട്ട അമ്മൂണ്ണി ആശമുണ്ട് നമ്മുടെ ഒക്കെ ടീച്ചറായിട്ടുള്ള കൈനോട്ട് ആമിന ടീച്ചർ നമ്മുടെ ടി പി ആമിന ടീച്ചർ ഇത് നമ്മളെ രണ്ടാളിവിടെ പ്രായം ചെന്നി പിന്നെ ഷിബും അവൻ്റെ അനിയം ബാബും ഇവിടെ പറഞ്ഞു ഏ അതുകൊണ്ട് ആമിന ടീച്ചർ ഇന്നൊക്കെ സ്കൂളിലേക്ക് എത്തിച്ചത് ടീച്ചറാണ് അപ്പം ആമിന ടീച്ചറുണ്ട് നമ്മുടെ നാട്ടിന് ഈ കാവൂട്ടി സാറിന് നമുക്ക് മറക്കാൻ പറ്റില്ല ഡി നമ്മൾ റിട്ടേഡ് ഡി ഡി അബ്ദുൽ ഹമീദ് സാഹിബിനെ നമുക്ക് മറക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ മോങ്ങം അബ്ദുസ്സലാം പി അബ്ദുൾ സലാം നമ്മുടെ അഹങ്കാരം തന്നെയാണ് അദ്ദേഹം ഒന്ന് പ്രത്യേക ഒരു മെസ്സേജ് അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ജോലി ആവശ്യാർത്ഥം പെട്ടെന്ന് ബഹ്റനിലൂടെ പോകേണ്ടി വന്നതാണ് അദ്ദേഹം പിന്നെ ഡോക്ടർ അബൂബക്കർ ജന്മം കൊണ്ട് മഞ്ചേരിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് മോങ്ങത്തുകാരനാണ് ഡോക്ടർ അബൂബക്കർ ടി കെ അബ്ദുറഹിമാൻ സാഹിബ് സി കെ മാസ്റ്റർ തുടങ്ങിയ ആളുകൾ നമ്മൾ പ്രത്യേകം പെട്ടെന്ന് നമ്മൾ ഓർപ്പിക്കേണ്ടതുണ്ട് പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട് നമുക്ക് സ്ഥലത്തിന് പരിമിതികളുണ്ട് നമ്മുടെ രജിസ്റ്റർ ഓഫീസ് അവിടെ നിന്ന് പോകാൻ പോവുക അഞ്ച് സെൻ്റ് സ്ഥലം കൊടുക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ അത് നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിയ പോസ്റ്റ് ഓഫീസ് കെ പിയുടെ വാടകക്കെട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കാർഷിക വൃത്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലം കാര്യങ്ങൾ പറയാനുള്ളത് ആ സ്ഥലത്തിൻ്റെ പേരുകളുണ്ട് അതായത് പോക്ക്രാജിൻ്റെ വാപ്പാൻ്റെ കാലത്താണ് പോലും അരിമ്പ്രയിൽ അടിമ കച്ചവുണ്ടായിരുന്നു പോലും അടിമകളെ കൊണ്ടുവന്നു നമ്മളെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നു രണ്ട് സ്ഥലം താമസിച്ചു അതാണ് കിളിയന്തോടി കോളനിയും മലയത്തോടി കോളനി പിന്നെ അതിൽപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഉണ്ടാകണമെന്ന് കുയിലൻ മറ്റൊന്ന് കരിയാത്തൻ ഈ കൊയിലൻ താമസത്തിലാണ് പോലും കുയിലൻകുന്ന് കരിയാത്തൻ താമസത്തിലരാണ് പോലും നമ്മൾ കോട്ടമൽ ഇപ്പം കോട്ടയം മേമാജിൻ്റെയൊക്കെ ഭാഗം അവിടെയാണ് പോലും കരിയാത്തൻ കോട്ട എന്ന് എന്നറിയപ്പെട്ടെന്ന് ഘട്ടം പിന്നെ വാരിയത്ത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഭരണകർത്താക്കുമായിട്ട് ബന്ധപ്പെട്ട വാരി വാരിയത്ത് വാരിയന്മാർ സ്ഥാപിച്ച സ്ഥലം കണ്ടിയിൽ സ്ഥാനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിയിലായിരുന്നു പോലും തൊണ്ടി മുതലുകൾ സൂക്ഷിച്ച് വെക്കുന്നത് തൊണ്ടിപ്പുറത്തായിരുന്നു പോലും ഇങ്ങനെ ഓരോ സ്ഥലവും ഉണ്ടായിരുന്നൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൂടുതൽ കാര്യങ്ങൾ ഇനി നമ്മൾ എന്തൊക്കെ പറയേണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് സമയം കുറേ ആയിട്ടുണ്ടാവും ആ പ്രയാസമുണ്ട് പിന്നെ പ്രവാസി യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു തൊള്ളായിരത്തി എഴുപതുകൾ ആദ്യകാല പ്രവാസികൾ മറക്കാൻ പറ്റില്ല കെ പി ബി കുറിച്ച് കൂടി പറഞ്ഞു മമ്മൂണാജി എം എൽ എ അടക്കം കെ പി ബി ഡി കമ്പനി വി ഡി അർച്ചൻ്റായ ആളുകളാണ് വീക്ക് അവർക്ക് മമ്മൂണാജി ഇങ്ങനെ പറയുമ്പോൾ പറയും വീക്കിനെക്കുറിച്ചും നമ്മൾ പഴയ ഒരാൾ പേപ്പർ വെച്ച് കൊടുക്കുക ബാക്കി ഇങ്ങനെ തിരക്കുക കാരണം സമയം ലാഭിക്കാനാണ് എല്ലാവരും പേപ്പർ അയച്ച് കുറേ സമയം എടുക്കും ഒരാൾ വായിച്ചു കൊടുക്കുക ഇന്ന് ഞാൻ ഞാൻ വായിച്ചാൽ നാളെ മറ്റാൾ വായിക്കുക സമയം ലാഭിക്കാൻ പറ്റും അങ്ങനെ പേപ്പർ അങ്ങനെ വിവരം ഉണ്ടാക്കിയത് ഉമ്മൻ രാജിൻ്റെ ഹോട്ടൽ ചെമ്പൻ്റെ ഹോട്ടൽ മൗരിലേക്ക് ഒരു ഗോളിയോറസിലേക്ക് പോകുന്ന മരം പൊളിച്ച് ജീവിച്ചിരുന്ന കുറേ ആളുകൾ രാത്രി എനിക്ക് നല്ല ഓർമ്മയുണ്ട് മരം പൊളിച്ചിട്ട് ഞാൻ ഇറകി വിറ്റ് ജീവിച്ച ആളുകൾ ചന്തയെക്കുറിച്ച് പറക്കാൻ പറ്റില്ല അവിടത്തെ കിരിക്കി കുത്തും കലണ്ടറിനൊക്കെ ഞാനും ടോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാൾ ഒന്നിനൊരു മക്കൻ കാണാം മദീനം കാണാമൊക്കെ പറഞ്ഞൊരു പത്ത് പൈസ കൊടുത്താൽ ഇത് കാണാൻ പറ്റും നമുക്ക് അതൊക്കെ കണ്ടു നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങൾ ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ടായി പക്ഷെ ഇതൊക്കെ മറന്നുപോയി നമ്മൾ പിന്നെ വേറെന്തൊക്കെ ഇനി പറയേണ്ടത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ആ പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ കുറെ റിലീഫിന്റെ കാര്യം പറഞ്ഞു എന്ത് പ്രയാസം നമ്മൾ നാട്ടുകാരുണ്ടാവും എത്ര സംഭവം നടന്നു പറയുന്നത് അവൾ സലീമിൻ്റെ നൂറാമൂച്ചി സലീമിൻ്റെ കിഡ്നി രോഗം തുടക്കം മുതൽ അവസാനം അവ മരിക്കുന്നത് വരെ ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ജീവിച്ചത് പച്ച പാവങ്ങൾ മാത്രമല്ല ഒരു ജംഷീറുണ്ട് നമ്മൾ ജംഷീർ അവൾ ഇന്നും കിഡ്നി പേഷ്യൻ്റാണ് അവൾക്ക് ഇപ്പോഴും സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഡെയിലി ഡയാലിസിസ് ചെയ്യണം അവർക്ക് എന്താ അവസ്ഥ അവരൊക്കെ പിന്നെ നമ്മൾ അഭിലാഷ് കോളിയിലെങ്കിലും ഓർമ്മ അഭിലാഷ് കയ്യൻ മരിച്ച നമ്മളെ സോറി കാരി കൂട്ടൻ്റെ കാര്യക്കുട്ടിൻ്റെ ഒക്കെ മകനാണ് വലായത്തൻ്റെ മകനാണ് ഊന നമ്മൾ പിരിച്ചു ഏഴര ലക്ഷം റുപ്യേ ഇതൊക്കെ മുഴുവൻ മോങ്ങത്തിനല്ല ഈ പ്രവാസികൾ നീരാക്കി തന്നതാ എത്ര ഉറുപ്യ കെ എം സി സി അതുപോലുള്ള സംഘടനകളൊക്കെ തന്നത് അതിൻ്റെ ഫലമായിട്ട് അഭിലാഷിൻ്റെ കിഡ്നി മാറ്റി വെച്ച് അവന് സുഖമായിട്ട് ജീവിക്കുന്നത് ഒഴുകു ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയത്തിന് വാങ്ങിയിട്ടില്ല സോറി പേടിച്ചുപോയി പേപ്പർ നിർത്താൻ വേണ്ടിയിട്ടാണ് വെള്ളം പ്രശ്നമല്ല എന്തൊക്കെ സംഭവിക്കും അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമുക്ക് ഉദാഹരണം കല്യാണം കല്യാണമുണ്ടായപ്പോൾ ചെല്ലുന്ന പോയിട്ട് അവിടെ കുഞ്ഞുമാ ഉണ്ടാവും മറ്റോ ഉണ്ടാവും ഇരിതിലിങ്ങനെ പൈസ വാങ്ങും ഒരിക്കല ഇത് ഞാൻ ഹട്ടിലൊക്കെ കെട്ടിക്കാനാ വീക്കെൻ്റെ കാലം ഇങ്ങനെ ആലോചിക്കുകപ്പോ അപ്പൊ അങ്ങനത്തെ കുറെ ആളുകളുണ്ട് എന്ത് കാര്യത്തിനും മുന്നോട്ട് നടന്ന പുതിയ തലമുറ വി കെ സി കെ പോലെ വി കെ കുഞ്ഞുമാൻ സി കെ പോലുള്ള കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടില് പിന്നെ കുറെ ആളുകളുണ്ട് ഞങ്ങളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ മോങ്ങം മഹല്ല് കമ്മിറ്റി എടുത്ത് പറയേണ്ടത് ആദ്യം കല്യാണം എന്ന് വെച്ചാൽ ഞാർത്ത പറഞ്ഞില്ല കത്ത് ഇതാ വരും ഇത മല്ലമ്പുരയ്ക്ക് ഒരു കത്ത് എഴുതിയിട്ട് ആ ഒരു മുടക്കമുള്ളൂ ഒരു കത്തിൻ്റെ മുടക്കമുള്ളൂ പൈസ വരികല്ലേ പിന്നെങ്ങനെ നാട്ടുകാരെ പിരിവുമായിട്ട് ഏത് കല്യാണങ്ങളും വളരെ ഉഷാറായിട്ടിപ്പോൾ ഉണ്ട് മറ്റ് പുതിയ പ്രവാസി കൂട്ടായ്മകൾ പറയുന്നുണ്ട് ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒന്നേക്കാൽ ലക്ഷം ഉറപ്പേനെ സാധനം സ്പോൺസർ ചെയ്ത ആളുകൾ അമിതമായ രാഷ്ട്രീയത്തിൻ്റെ കാര്യം അത് സൂചിപ്പിച്ചാലോ അതില്ലാതിരിക്കട്ടെ അമിതമായ രാഷ്ട്രീയമോ അത് ജാതി മതവർഗ ചിന്തകളോ നമ്മുടെ നാട്ടിലില്ലാതെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം പിന്നെ നീ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും പറയുന്നില്ല മോങ്ങൻ പള്ളീൻ്റെ കാര്യം അത് സൂചിപ്പിച്ചു അത് ഇതുപോലെ തന്നെ മൂസദൻ്റെ മൂസദിനത് കാണാൻ വേണ്ടി കാളവണ്ടിയിലെ കൊണ്ടുവരുന്നത് സമ്മതം കിട്ടണം പോലും മൂസദൻ്റെ അതിന് ഉപരെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വള്ളംപുറത്ത് കൂടെ കൊടുന്നു സന്ധ്യാസമയത്താണ് കുറേ പോലും ഉപരിഞ്ഞു പോകേണ്ട പള്ളി ഉണ്ടാക്കി കൂടി അറന്നു അതിൽ കാരപ്പഞ്ചേരിക്കാൻ സ്ഥലമായിരുന്നു എന്നാദ്യത്തും പിന്നീട് വീരാങ്കുട്ടിയാച്ചി ഒക്കെ ബന്ധപ്പെട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളതാണത് പറഞ്ഞാൽ തൊള്ളായിരത്തി ഇരുപത്തിന് ശേഷം അന്ന് തൊട്ട് മുമ്പ് അന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെത്തന്നെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഒരു ബന്ധപ്പെട്ട് അർത്ഥം സൂചിപ്പിച്ച രണ്ടാളുകളുടെ മക് ആ പള്ളിയുടെ അടുത്തുള്ള ജാറത്തിൻ്റെ അടുത്തുണ്ട് പോലും ലെവക്കുട്ടിയൊക്കെ മലയാള വെണ്ണക്കൂടന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ട രണ്ടാളുകളോട് ഖബർസ്ഥാനവിടെ ഉണ്ട് പള്ളിക്ക് പുറത്ത് ആ മദ്രസിൻ്റെ ഭാഗത്തുണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബംഗാളം കുടുംബത്തിനെക്കുറിച്ച് കുടുംബത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ പുതിയ പ്രത്യേക പുസ്തക പുസ്തകം അവരെ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല മുരവരി ഒന്നൊരാളാണ് ബംഗാളം എന്ന് വന്നിട്ടുണ്ട് പോലും കോഴിക്കോട് വന്ന് മുസ്ലിമായി അങ്ങനെ കല്യാണം കഴിച്ചാണ് ബംഗാളന്മാർ മൂങ്ങത്തെത്തിപ്പോയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊരു ഭാഗം ഒറ്റക്കണ്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് തൃപ്പനിച്ചി താമസിക്കുന്നുണ്ട് ഒറ്റ ഒ പികൾ അതതിൽപ്പെട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുള്ളത് കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ നികുതി പിരിവിൻ്റെ കാര്യം പറഞ്ഞു മൂപ്പന്മാർക്കായിരുന്നു നികുതി പിരിവ് അതിലും നമ്മത മൂപ്പനായിരുന്നു നമ്മുടെ അവിടുത്തെ നികുതി പിരിക്കാനുണ്ടായിരുന്നത് കുടത്തോടെ കുടുംബം ആമയൂരെന്നു വന്നാണ് കേട്ടത് ചനാട്ട് കുഴിയത്തെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു വളരെ വിശദമായ കുടുംബമാണ് അവരെക്കുറിച്ച് ഒരു ചരിത്രം തന്നെ ഒരു പുസ്തകം ഞാൻ അവർ ഇറക്കിയിട്ടുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ പോക്രാജിൻ്റെ ആ കാലത്താണ് ആശാരിമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് കുറച്ച് കുറച്ചാളുകൾ മണ്ണന്മാർ കൊല്ലന്മാർ ഇവരൊക്കെ കൊണ്ടുവന്ന് താമസിച്ചതും അവരുടെ കാലത്തായിരുന്നു പൂരം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതൊന്നും ആധികാരികമല്ല ഞാൻ കുറേ ആളുകളായിട്ട് ഉള്ള സമയം കൊണ്ട് വളരെ പരിമിതി ഉണ്ടായിരുന്നു കിട്ടിയത് കൊണ്ട് ഉള്ള സമയത്ത് എല്ലാ ആളുകളും നമ്മൾ കണ്ട് ആളുകളെ കണ്ട് നമുക്ക് കിട്ടിയ രേഖകളാണ് മോങ്ങ സ്കൂളിനെ കുറ്റി കുറേ പറയാണ്ട് വേണമെങ്കിൽ പിന്നെ മമ്മൂട്ടി മല്ലാക്കാനെ പറ്റി ഇവിടെ പറയേണ്ട കാര്യത്തിൽ അദ്ദേഹത്തെ ടി പി ഐമോജിയെ പറ്റിയൊന്നും പറഞ്ഞാലും മതിയാകില്ല കുറേ ആളുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഏതായാലും ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഞാനൊന്നും ആധികാരിക ഇട്ട് പറഞ്ഞതല്ല മോഹം നേർച്ചയുടെ പരി ഞാനത് തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴെനിക്ക് പോരേണ്ടി വന്നു എനിക്ക് ഫക്കീർ പാപ്പ എന്ന് പറഞ്ഞ ഒരാളവിടെ അവിടെ അവിടെ ജീവിച്ചിരുന്നതെന്നും അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ പിന്നെ കബർസ്ഥാനുണ്ടാക്കിയൊന്നും അത് കബർസ്ഥാനത്തിന് മേൽക്കൂര ഉണ്ടാക്കാൻ പറ്റൂല മേൽക്കൂര ഉണ്ടാക്കി രാത്രിതാരോ പുളിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ നമുക്ക് ഇനി വാർപ്പുണ്ടാക്കി എനിക്ക് അങ്ങനെ അറിയില്ല ഞാൻ അന്ന് ബോഡായിട്ടാണ് എന്തോ അറിയില്ല ഏതായാലും ഏതായാലും അങ്ങനെ ചരിത്രം കേട്ടിട്ടുണ്ട് അവിടെ നേർച്ചാണ് അതിലുണ്ടായിരുന്നു എല്ലാ ആളുകളും കൂട്ടി ഉത്സവം അതിന് ഒരുട്ട് എന്താ വച്ചാലേ ഒരു നമ്മളെ ഒരു മനസൗഹാർദ്ദം ഉണ്ട് അതായത് തട്ടാനും എല്ലാ ആൾ തട്ട് കണക്കന്മാർ വെട്ടി വരുന്നുണ്ട് ആ കണക്കന്മാരെ കളിയൊന്നും ഒന്നും മറക്കില്ല എനിക്കറിയില്ലേ എന്തായാലും കണക്കം കളി ആ കളികളും കോലിക്ക് എല്ലാ തുമ്പം എല്ലാ ആളുകളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പെട്ടി വരലും എതിരക്കലും അതാണ് സംഭവമായിരുന്നു ചക്കരൊട്ടായി സുലൈമാജിൻ്റെ ഇപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനൊരു കാലഘട്ടമാണ് എനിക്ക് ഓർക്കാനുള്ളത് ഇനി കൂടുതലൊന്നും പറയുകയാണെങ്കിൽ എനിക്ക് ആർക്കും കൂട്ടിച്ചേർക്കുക അതൊന്നും ആധികാരികമല്ല ഏ ആ ഫുട്ബോളിനെ പറ്റി എന്താ പറയുക എന്ന് വെച്ചാൽ എങ്ങനെ ആൽബിട്ടൊക്കെ പറയുന്നത് ഫുട്ബോൾ ആകുമ്പോൾ ആൽബിട്ടൊക്കെ പറഞ്ഞതാണ് ഞാനത് കുറച്ചാൽ ഭാഗഭാക്കിയായതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല രാസ്ക പിന്നെ ഊർക്കേണ്ട ഒന്ന് രണ്ടാൾ കൂടെ സൂറി ജാപ്പാൻ ബാപ്പു തന്നെ സ്മരിച്ചു പോയി ആ കൂട്ടത്തിൽ വിട്ടുപോയ രണ്ടാളുകൾ ജാബിറും ജാബിറും ഇന്ന് ജാബിറിൻ്റെ അനുസ്മരണം കഴിഞ്ഞ് വരുകയാണ് ആ കുട്ടിയാക്കി പിന്നെ അൽവിക്കുട്ടി പോയിട്ട് ഇപ്പോൾ ജാബിറിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ആ ഫുട്ബോളിൻ്റെ വിജയത്തിൻ്റെ എല്ലാ ഫിക്ചറുകളും അൽവിക്കുട്ടിയും ജാബിർ ഇരുന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ജാബിറിൻ്റെ അള്ളാഹു അവന് അസറത്ത് മറപ്പ് നൽകാട്ടെ മറ്റൊരാൾ കരന്തംകാക്ക കാളൂട്ടും പന്തളി എവിടെ ഉണ്ടോ അവിടെ കരന്തങ്കാക്ക ഉണ്ടാവും അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് ഓർക്കേണ്ടതുണ്ട് ഇങ്ങനെ കുറേ ആളുകൾ പൂന്തല കാക്ക രണ്ട് പൂന്തല മമ്മതും പൂന്തല മുഹമ്മദും മരിച്ചുപോയി നമ്മളെ കൂട്ടത്തിൽ എങ്ങനെ ആ ബാബുട്ടേക്കാണ്ട് ബാബുട്ടേക്ക് എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല വളരെ ആക്റ്റീവ് ആകുമ്പോൾ പോരെ പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വല്ലാതെ എന്ന് മാത്രം കുറവുണ്ട് വരത്തിയായിരുന്നു അവൻ പറയേണ്ടത് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇനി എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം ഇത് കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കി വന്നിട്ടുണ്ട് ഒരു ഓർമ്മയുള്ള കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഇനി എൻ്റെ ശേഷം അമ്മൂണ്ണി പറയുന്നുണ്ട് അലിവിക്കുട്ടി പറയുന്നുണ്ട് അല്ലൊക്കെ പറയാനുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ ഈ സമയം തന്നതിനും ഈ ചരിത്രത്തെ കുറിച്ച് കേട്ടതിനും നിങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരാണ് ഈ രണ്ട് മൂന്ന് കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് നമ്മള് പ്രത്യേകിച്ച് നിങ്ങൾ നമ്മളൊരു കമ്മിറ്റി പുതുതായി വന്നിട്ടുണ്ട് ഈ കമ്മിറ്റി ഇത്തരം പരിപാടികൾക്കൊപ്പം തന്നെ ഒരു പ്രവാസിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തൊക്കെ കിട്ടും നമുക്ക് റൂട്ട് എന്താണ് നോർക്ക റൂട്ട്സ് നമ്മുടെ സ്ഥാപനത്തിനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം ഇപ്പോൾ പുതിയ ഞാൻ പോരുന്ന രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ബഹുമനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺസ് എന്ന് നമ്മുടെ പേര് തന്നെ മടങ്ങി വരുന്ന ആളുകൾക്ക് എന്തൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കും അവർക്ക് എന്തൊക്കെ പദ്ധതികൾ തുടങ്ങാൻ പറ്റും അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എൻ്റെ പിന്തുണ ഉണ്ടാവും എന്ത് വേണമെങ്കിലും നമുക്ക് ഔദ്യോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെ പഠിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണം പിന്നെ നമ്മളിപ്പോൾ എന്നും നമ്മളെ പ്രവാസിനെ കുറിച്ച് പറഞ്ഞ രണ്ട് മൂന്നൊക്കെ പറയും കത്തിത്തീർന്ന മെഴുകുതിരി പോലെയാണെന്ന് പറയും അത് വേര് കുറഞ്ഞ മരത്തിനെ എന്ന് പറയും ഇങ്ങനെ പലതും പറയും പറയാനേക്കാളുണ്ടാവും എൻ്റെയൊക്കെ പ്രയാസങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ നോക്കി ഞാൻ മുസ്തഫാനോട് പറയും മുസ്തഫ ഈ ക്ലാസ്സിന് പുറമെ നമുക്ക് ഇവർക്ക് ഭക്ഷണമൊന്നും പഠിപ്പിച്ചു കൊടുക്കണം ഇവർ ആരും ഉറങ്ങണില്ല ഇവർ പന്ത്രണ്ട് മണി വരെ വർത്തമാൻ പറഞ്ഞ് ഉത്തരക്കുക അല്ലെങ്കിൽ ഇതായിരിക്കും പിന്നെ ഇവർ രാവിലെ ഇച്ചിരി മണിക്ക് പോകും വേണം പിന്നെ ഇപ്പം ഈ ഭക്ഷണം അടിച്ചു കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല ഞാൻ ഞാൻ വന്നിട്ട് എന്തൊക്കെ കഴിച്ചു എനിക്കന്നെ അറിയില്ല എത്ര ഇറങ്ങാനാണ് ജാതി ഭക്ഷണ നിരങ്ങൾ ഇതൊക്കെ ഇവിടെ കഴിച്ചാൽ പിന്നെ മുസ്തഫ കൊളസ്ട്രോൾ ഉണ്ടാവുകയുള്ളൂ ഇവരൊക്കെ എല്ലാ ജീവനശൈലി രോഗം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണം ഫിറ്റ്നസ് കൊടുക്കണം നന്നായിട്ട് ഫിറ്റ്നസ് കൊടുക്കണം പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കൈ കുട്ടി പെണ്ണുങ്ങളെ കൊടുത്തിട്ട് ഇവിടെ കുടുംബം കുടുമ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ മൂന്ന് റൂമിലേറ്റങ്ങൾ നിൽക്കണതേ ഒരു പണി ലിഫ്റ്റ് കയറി ഇറങ്ങുക പിന്നെ ഈ ഒരു പരിപാടിയില്ല അപ്പൊ ഐറ്റം ഒക്കെ ഒക്കെ നാട്ടിൽ കുറഞ്ഞേക്കണം ഒന്നായിട്ട് നിങ്ങൾ ഏതായാലും ഇവിടെ കുടിക്കുക ഒരിപൂടി ഇവിടെ കൊടുക്കണ്ട ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് കേട്ടോ ഉഷാറാണോ ഫിറ്റ്നസ് ഏതായാലും നോക്കണ്ടേ രാവിലെ നിൽച്ചത് വേറെ വൈകി എണീക്കേണ്ട നേരത്തെ കടന്നുള്ള എല്ലാവരും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം കുറച്ച് ദിവസം ഇവിടെ നോക്കാം ഒമ്പത് ദിവസത്തെ എല്ലാവരും വൈകി ഉറങ്ങാം എന്നിട്ട് പിന്നെ പിന്നെ ഒപ്പം ഉറങ്ങാൻ വൈകുമ്പോൾ എന്താവും നീച്ചാലും വെക്കും പിന്നെ അവിടെ പണിക്കാരൻ സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപായൊക്കെ ഒക്കെ പറഞ്ഞ കയറി കണ്ട ഇവിടെ പങ്കിയതൊക്കെ കണ്ട ഒപ്പിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഒന്നും വേണ്ട രാവിലെ എണിനാത്തെണ്ണീറ്റ് സുബയൊക്കെ ജമായത്തിൽ നിന്ന് പോയി വാങ്ങി സ്ഥലങ്ങും ബലം കേൾക്കേണ്ട അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഒരു ഓട്ടൊക്കെ ഓടി വന്ന് ഭക്ഷണമൊക്കെ കുറച്ച് ഉഷാറാവട്ടെ പിന്നെ അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നേരിയാണ് കുട്ടികളെ വിദ്യാഭ്യാസക്കാർ ശ്രദ്ധിക്കണം പിന്നെ കത്തുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും നാട്ടിൽ നിന്ന് ഇങ്ങനെ ഞാൻ അടക്കം തരും കത്ത് ഒന്നും വിചാരിക്കരുത് കുടുങ്ങിയിട്ടാണ് സത്യം ഒരവസ്ഥയില്ല ഞാൻ വളരെ കുടുങ്ങിയ ഒരാൾ അറിയാലോ മൊറയൂർ പഞ്ചായത്തിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് വികലാങ്ങരുണ്ട് ഭിന്നശേഷിക്കാർ കണ്ണ് കാണാത്ത ഒരു ചെവിടി കിടക്കാത്ത ഒരു അംഗവൈകല്യ ലോക്കോമോട്ടീവ് അടക്കമുള്ള ആളുകൾ സെറിബൽ പാർസി ഓട്ടി സമ്പാദിച്ച കുട്ടികളുണ്ട് അതിൽ ഒരു മുപ്പതോളം കുട്ടികൾ നമ്മൾ മൊറയിൽ പഞ്ചായത്തിൻ്റെ കീഴിലൊരു ബേഡ്സ് സ്കൂൾ നടത്തുന്നുണ്ട് അതിൽ മുപ്പതോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് നാനൂറ്റി മുപ്പത്തി രണ്ടാൾ മൊത്തമുണ്ട് അപ്പോൾ ഇവരും അതി പുനരധിസിപ്പിക്കണം അതിൽ പഞ്ചായത്തിന് സ്ഥലം വാങ്ങാൻ ഫണ്ട് കിട്ടില്ല ബിൽഡിംഗ് വാങ്ങാൻ ഫണ്ട് പഞ്ചായത്തിന് കിട്ടും ഞാനൊരു പത്ത് ഒരു പത്ത് രൂപയിൽ സ്ഥലം സ്ഥലം വാങ്ങാനുള്ള പരിപാടിയാണ് അതിൽ ഞാൻ വിളി സഹായിക്കേണ്ടി വരും എന്ന് പറഞ്ഞു നിർത്തിയാണ് ഇതിന് അവസരം തന്നതിനും ഈ പരിപാടിക്കെന്നെ ക്ഷണിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാനാരുമല്ല എന്നെ ഇതിന് സിനിമ ക്ഷണിച്ചതിന് എന്താ ഞാൻ പറയേണ്ടത് അൽബിക് നിങ്ങളെ ഇർഷാദ് അടക്കമുള്ള നമ്മളെ ആ പേര് പറഞ്ഞു പോയി ക്ഷമിക്കന്നോട് കുറേ ആളുകൾ ടി പി റഷീദ് അധിമത് റഷീദ് അടക്കമുള്ള ഫൈസല് ബാബു എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താണ് കടപ്പാട് രേഖപ്പെടുത്താൻ പിന്നെ എന്നെ കുറേ എൻ്റെ കുട്ടികൾ കുറേ പിന്നെ എപ്പോഴും വന്നിട്ട് രണ്ടാൾ കാണാൻ വേണ്ടി പുല്ലഞ്ചേരിയിൽ നിന്ന് പള്ള പുല്ലഞ്ചേരി പഠിച്ച കുറേ ആളുകൾ അങ്ങനെ കാണാൻ കഴിഞ്ഞു അങ്ങനെ ഓരോ സ്ഥലത്തും കുറേ അനുഭവങ്ങൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യം ചെയ്യുന്ന നാളെ ഞാൻ പോകും ഇതിൻ്റെ മോൻ നാളെ മസ്ക്കത്തിലുണ്ട് രണ്ട് ദിവസം മസ്കത്തിലും കൂടെ നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോകും അപ്പോൾ എല്ലാവിധ എന്താ പറയുക ആശംസയല്ല കടപ്പാടുകളും രേഖപ്പെടുത്തി നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ എല്ലാവിധമായൊരു ആരോഗ്യ സൗഖ്യവും നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമുല്ലാഹി പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒന്നാമത് വിട്ടുപോയൊരു കാര്യം നമ്മുടെ ചാച്ചുൻ്റെ പൂരമാണ് അത് നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് അത് അതിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ചാച്ചു ബന്ധപ്പെട്ട പാടുകണ്ണി ആ കാര്യങ്ങൾ പിന്നെ മരിച്ചുപോയ കുറേ ഫുട്ബോൾ ആളുകളെ മറന്നു മറന്നുപോയി ഷുക്കൂർ സി കെ കുഞ്ഞുമുട്ടി അജിൻ്റെ മകൻ ഇസ്മായിൽ ടി പി സൈനുദ്ദീൻ പിന്നെ കുഞ്ഞുമൊയൻ അജിൻ്റെ മകൻ കുട്ടി ആദ്യമായിട്ട് മോങ്ങിട്ട് ബൂട്ട് വാങ്ങിയ ആൾ കുഞ്ഞുമൊയിമാജിൻ്റെ മകൻ മൊയ്തീൻകുട്ടിയ ഗവർമെൻറ്റ് പിന്നെ അതേമാതിരി സിറാജുജിൻ്റെ കച്ചവടം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ലബ്ദിയിലുണ്ടായിരുന്നു പിന്നെ ഈ നമ്മളെപ്പോഴത്തെ ഈ എന്താ പറയുക നമ്മളെ സഹായങ്ങൾ പറയുമ്പോൾ കുറച്ച് ആൾ ഇണ്ണി ബാബ പോലുള്ള ആളുകൾ ഭീമോ മാലേജി സി കെ പി തുടങ്ങി കുറേ ആളുകളുണ്ട് പ്രവാസം പറയുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടതുണ്ടായിരുന്നു ഫെഡറൽ ബാങ്ക് മോങ്ങം ഒരു കാലത്ത് ഫെഡറൽ ബാങ്ക് ഇല്ലാത്ത നമ്മൾ പ്രവാസം ആലോചിച്ചുകൂടാ ആ ബാങ്കിൽ നിന്ന് പണ്ടം പണയം വെച്ച് ത ആൾക്ക് ടോക്കൺ കൊടുക്കുക ഒരു ദിവസം അത്ര ടോക്കൺ എടുക്കുകയുള്ളൂ ഒരു ദിവസം തിരക്കിട്ട് ചില്ലൊക്കെ പൊട്ടിച്ചു ആൾക്കാർ എന്നിട്ട് മാനേജർ ഫൈനിട്ട് വന്ന് ഓരോരുത്തരേക്ക് പണ്ടം വെച്ചപ്പോൾ ഇരുന്നൂറ് രൂപ പിടിച്ചു കേട്ടോ അതിന് കച്ചടം വേറുണ്ടാക്കിയു ഫെഡറൽ പറ്റില്ല കാര്യം ജയദേവൻ മണി സാജിത് ചേങ്ങോടൻ തുടങ്ങിയവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കൂടിയായ പി സവാദാണ് ശ്രീനിയാസ് അസ് മൂങ്ങത്തിൻ്റെ ചരിത്രം എനിക്ക് മുമ്പേ സംസാരിച്ച രണ്ടു പേരും തുടങ്ങിയടത്ത് നിന്ന് തന്നെയാണ് ഞാനും തുടങ്ങുന്നത് ഒരു ആധികാരികതയും എനിക്കും അവകാശപ്പെടാനില്ല മുന്നേ സംസാരിച്ച രണ്ടു പേരിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ആധികാരികത എനിക്ക് അവകാശപ്പെടാനുള്ളത് എൻ്റെ വല്യപ്പ പി മുഹമ്മദ് കുട്ടി മൊല്ലാക്ക അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം പറഞ്ഞു തന്നതും കേട്ടതുമായ ചില ഭാഗങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അഷ്റഫ് ക ഈ ഒരു വിഷയത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് വിദ്യാഭ്യാസപരമായ കുറച്ച് ഭാഗം ഞാൻ പറയാമെന്നാണ് അതിലേറിയ ഭാഗവും ഇപ്പോൾ സലീമാഷ് വിശദീകരിച്ചു എന്നാൽ സലീമാഷ് കൂടുതൽ പരാമർശിക്കാതെ പോയ മോങ്ങം എ എം യു പി സ്കൂളിൻ്റെ ഒരു ലഘു ചരിത്രം വളരെ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം അത് എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മോങ്ങത്തെ സ്കൂൾ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ സലിമാഷ പരാമർശ പറഞ്ഞ ബീരാൻ മൊല്ലാക്കയുടെ ഓത്തുപള്ളി മോ കാലക്രമേണ മോങ്ങത്തെ സ്കൂളായി പരിണമിക്കുകയായിരുന്നു ഒരു സാഹചര്യം പറഞ്ഞു കേട്ടത് അന്ന് കോട്ടക്കൽ സബ് ജില്ലയിലായിരുന്നു മോങ്ങം ഉണ്ടായിരുന്നത് കോട്ടക്കൽ എ ഇ ഒ ആയിരുന്ന കാദർഷാ സാഹിബ് അദ്ദേഹം ഫറൂഖ് സ്വദേശിയാണ് മോങ്ങം വഴി യാത്ര ചെയ്തപ്പോഴാണ് ബിരാമല്ലാഖാൻ്റെ കൂത്തുപള്ളി കാണുന്നത് ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾ ഒരു സ്കൂളാക്കിയിട്ട് ഉയർത്താനുള്ള നടപടികൾ കൈക്കൊണ്ടാൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സെലിമാഷ് തുടക്കത്തിൽ പരാമർശിച്ച ബംഗാളത്ത് പോക്കർ ഹാജി അദ്ദേഹം പത്ത് രൂപ നികുതി അടച്ച് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലാണ് മോങ്ങത്തെ സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങണത് പിന്നീട് പോക്കർ ഹാജി ഹജ്ജിന് പോയപ്പോൾ അതിൻ്റെ മാനേജറായിട്ട് ടി പി അയമു ഹാജിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ തുടക്കത്തിൽ കോട്ടക്കൽ സബ് ജില്ലയുടെ ഭാഗമായിരുന്നു അന്ന് മോങ്ങത്തെ സ്കൂളിൻ്റെ പേര് ലോവർ എലിമെൻറ്ററി സ്കൂൾ എന്നായിരുന്നു ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ ആയിരുന്നു ഉണ്ടായിരുന്നത് സ്കൂളിൻ്റെ പാരം പ്രാരംഭഘട്ടത്തിൽ അതിൻ്റെ വേണ്ട പേപ്പർ വർക്കുകൾ മുഴുവൻ ചെയ്തു കൊടുത്തത് ചെറുവത്തൂർ സ്വദേശിയായ ആലിഹാജി ആയിരുന്നു ആലിഹാജി എന്ന് പറഞ്ഞത് ഹുസൻ മാസ്റ്ററുടെ പിതാവ് ചെറുവത്തൂർ അവർക്ക് ഒരു പക്ഷേ ഏറ്റവും അധികം അറിയുമായിരിക്കും തുടക്കത്തിൽ സ്കൂളിൽ പ്ര ജോയിൻ ചെയ്ത അധ്യാപകരിൽ ഏറ്റവും പ്രധാനി എന്ന് പറയാവുന്നത് എൻ്റെ വല്യപ്പ മമ്മൂട്ടി മല്ലാക്ക തന്നെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് യു പി സ്കൂൾ ലെവലിലേക്ക് വന്നു അന്ന് അഞ്ചാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള പഠനം ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് മൂസ മാസ്റ്റർ ആയിരുന്നു അന്ന് അതായത് സ്കൂൾ യു പി ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തുള്ള എടുമാർ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ഭാഗങ്ങൾ വിട്ടുപോകുന്നുണ്ടാകണം ഹയർ എലമെൻ്ററി സ്കൂൾ ലോവർ എലമെൻ്ററി സ്കൂളിൽ നിന്നുള്ളതിൽ ഹയർ എലമെൻ്ററി സ്കൂൾ എന്നൊരു ഒരു പേരിലേക്ക് മാറി അന്ന് അധ്യാപകരായ ആളുകളിൽ ചില ആളുകൾ എന്ന് പറഞ്ഞത് ഇവിടെ പരാമർശിക്കപ്പെടാത്ത ആളുകൾ എന്ന് പറഞ്ഞത് പാടുകണ്ണി കണ്ണച്ചൻ മാസ്റ്റർ അന്ന് സ്കൂളിലെ അധ്യാപകനായിരുന്നു ബംഗാളത്ത് മുഹമ്മദ് മാസ്റ്റർ അധ്യാപകരായിരുന്നു നേരത്തെ സരി പറഞ്ഞ ചോലക്കണ്ടിയിൽ മുഹമ്മദ് മാസ്റ്റർ മൂസ മാഷ് കുഞ്ഞാലംകുട്ടി മാഷ് വല്ല്യാപ്പ മമ്മൂട്ടി മല്ലാക്ക തുടങ്ങിയവരൊക്കെ അന്ന് സ്കൂളിലെ അധ്യാപകരായിരുന്നു ഒരു മോങ്ങം സ്കൂളിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ഒരു ഒരു രൂപമാറ്റം ഇതാണ് പിന്നീട് അവിടെ നിന്നുള്ളൊരു ചരിത്രം ഞാൻ ചരിത്രം എന്നുള്ളത് പറയേണ്ടതില്ല കാരണം നമ്മളെല്ലാവരും ജീ ജീവിച്ചതും കണ്ടതും പഠിച്ചതും ഒക്കെ ആയ മോങ്ങം സ്കൂളാണ് വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് രംഗത്ത് മോങ്ങത്ത് വളരെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ട് വളരെ പെട്ടെന്ന് സി കെ മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹം കലക്ടർ മുഹമ്മദ് അലി സാഹിബ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഒന്ന് അദ്ദേഹവും നേരത്തെ പറഞ്ഞ വളവ് ബി മോമ്മൂണ്ണി മാഷ് പാറപ്പുറത്ത് മോമൂണ്ണി മാഷുമാണ് മോ മൊറയൂർ സ്കൂളിലെ ആദ്യത്തെ ബാച്ചിൽ പഠിച്ച മോങ്ങത്തുകാര് മോങ്ങത്ത് എസ് എസ് എൽ സി പാസ്സായ ആദ്യത്തെ പെൺകുട്ടി എന്ന് പറഞ്ഞത് സി കെ വീരാനാജിയുടെ മകൾ സി കെ നഫീസയാണ് ഈ സി കെ നഫീസ എന്ന് പറഞ്ഞവരുടെ ജ്യേഷ്ഠത്തിയാണ് എൻ്റെ വലിയുമ്മ ഉമ്മാൻ്റെ ഉമ്മ പിന്നീട് തൊട്ടടുത്ത കൊല്ലം പഠിച്ചത് നേരത്തെ സെലിമാസക്ക് പറഞ്ഞ സിബുവിൻ്റെയും അവരുടെയൊക്കെ ഉമ്മ സി കെ ആമിന ടീച്ചർ മുറയൂർ പഞ്ചായത്തിലാദ്യമായി എസ് എസ് എൽ സി പാസ്സായത് സി കെ പാത്തുമ്മക്കുട്ടി അവർ ബൈ പ്രൊഫഷണൽ നേഴ്സായിരുന്നു ആരാന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ കുന്നക്കാട്ട ഷാഫിൻ്റെ അമ്മായിയാണ് അവരാണ് മൊറയൂർ പഞ്ചായത്തിൽ ആദ്യമായി എസ് എസ് എൽ സി പാസ്സായത് ആദ്യത്തെ കോളേജ് അധ്യാപകനായത് എല്ലാവർക്കും അറിയാം ചിറാട്ട് മമ്മൂണ്ണി മാഷാണ് ബംഗാള ചിറാട്ട് ബംഗാളത്ത് മമ്മൂണ്ണി മാഷ് അദ്ദേഹം പിന്നീട് കോളേജിയെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് സർവീസിൽ നിന്ന് റിട്ടയർ ആയത് പിന്നെ കാവട്ടി സാറ് കാവുട്ടി സാറൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അറ്റസ്റ്റ് ചെയ്യാൻ മുഴുവൻ അറ്റസ്റ്റ് ചെയ്തതും കാവുട്ടി സാറാണ് അദ്ദേഹം ഡെപ്യൂട്ടി കലക്ടറായിട്ടാണ് ആയത് പിന്നെ കാരിക്കുട്ടി അദ്ദേഹം ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറായിട്ട് സർവീസിൽ നിന്ന് റിട്ടയർ ആയതാണ് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത തരത്തിൽ ജോലി ചെയ്താണ് ചെറുവത്തൂര ഉള്ള നീലാണ്ടൻ ചരിത്രകാരനും പത്രാധിപനും ആ രംഗത്തൊക്കെ തിളങ്ങി മോഹത്തിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തിയ ആളാണ് പി എം കെ ഫൈസി മോഹത്തുകാരൻ അല്ലെങ്കിൽ പോലും മോങ്ങത്ത് ജീവിച്ച് മോങ്ങത്ത് വെച്ച് മരണപ്പെട്ട ആളാണ് എൻ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം അക്കാദമിക രംഗത്ത് വളരെ ഉയർന്ന ഒരാളാണ് പ്രൊഫസർ ഹുസൈൻ മടവൂർ അദ്ദേഹം ഒമ്പത് വർഷത്തോളം മോങ്ങത്ത് താമസിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്നലെ വെറുതെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ആ എന്തേലും നാടിക്കുട്ടിൻ്റെ കൂടെ അദ്ദേഹം നിന്നുള്ള ഒരു ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച് ഞാൻ കണ്ടു എൻ്റെ ഓർമ്മയിൽ ഞാൻ നാടിക്കുട്ടിനെ കണ്ടത് വല്യാപ്പാൻ്റെ ബാക്കിൽ ഇങ്ങനെ വരും രാവിലെ വരും വല്യപ്പോൾ വിളിച്ചാൽ വരും എന്നിട്ട് ഒരു ഏണി വെച്ചിട്ട് കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് നാടികൂട്ടി ഇങ്ങനെ പോകണ രംഗൻ്റെ മനസ്സിലുണ്ട് ഇന്നലെ ആ മടവൂർ പോസ്റ്റ് ചെയ്ത ഫോട്ടോ കൂടി കണ്ടപ്പോൾ ആ ഒരു ഒരു നമ്മൾ കണ്ണുകൊണ്ട് കണ്ട ഒരു ചെറുപ്പക്കാരൻ പ്രായമായത് ഞാൻ ശരിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിലുണ്ടായിരുന്നു അതേപോലെ ചെറുവത്തൂരിലെ പ്രൊഫസർ കെ മുഹമ്മദ് മാഷി അദ്ദേഹം മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടാണ് റിട്ടയർ റിട്ടയറായത് ഇതൊക്കെയാണ് ഒരു വിദ്യാഭ്യാസ രംഗത്തെ മോങ്ങത്തിൻ്റെ ചരിത്രം പറയാനുള്ളത് വളരെ വിശദമായി സലീമാഷ അൻവാറുൽ ഇസ്ലാം സംഘത്തിൻ്റെ ചരിത്രം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതികളിൽ ഹാദിമുൽ ഇസ്ലാം സംഘത്തിൻ്റെ കീഴിൽ മോങ്ങത്ത് ഇർഷാദ് സുബിയാൻ മദ്രസ തുടങ്ങി മോങ്ങം അങ്ങാടിക്ക് പുറമെ അരിമ്പ്ര റോട്ടിൽ ഇർഷാദ് സുബിയാൻ മദ്രസയ്ക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട് കോളേജ് റോട്ടിൽ ഇർഷാദ് സുബിയാൻ മദ്രസയ്ക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട് ഇതേ അറുപതുകളിൽ തന്നെയാണ് അൻവാറുൽ ഇസ്ലാം സംഘം തുടങ്ങുന്നത് എന്നാൽ തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലുമായിട്ടാണ് ഉമ്മുൽക്കുറ മോങ്ങത്ത് തുടങ്ങണത് ഖുറ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവും ഓർമ്മയും ശരിയാണെങ്കിൽ കെ ജി തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഉള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഒരു ഏക വിദ്യാഭ്യാസ സംവിധാനം മുങ്ങത്തുണ്ട് എന്നുള്ളത് നമുക്ക് അവകാശപ്പെടാം ആ അതെ ഹ്യൂമാനിറ്റീസ് ആൻഡ് കോമേഴ്സ് അടക്കമുള്ള പ്ലസ് ടു വരെയുള്ള ഒരു വിദ്യാഭ്യാസ എന്ന് നമുക്ക് പറയാവുന്നത് അതും എയ്ഡഡ് സ്ഥാപനമാണ് ഉം അണ്ണേഡാ ആ അണ്ണേഡ് സ്ഥാപനം ഓക്കെ ഉമ്മൽ കുറ ഇത്രയൊക്കെയാണ് മോങ്ങത്തിൻ്റെ ഒരു വിദ്യാഭ്യാസം വളരെ ചുരുക്കി എനിക്ക് പറയാൻ തോന്നിയത് പിന്നീട് സലീം സലീമാഷറുടെ വിശദീകരണവും അഷ്റഫ് ഖാൻ്റെ വിശദീകരണവും കേട്ടപ്പോൾ മോങ്ങത്തെ ചന്ത ചാപ്പാൻ ബാപ്പു സി മുഹമ്മദ് മദനി ഇങ്ങനെയുള്ള കുറേ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ള വളരെ ചാപ്പാൻ ബാപ്പുവിനൊക്കെ എനിക്ക് ഓർമ്മ യാസ് ക്ലബ്ബ് ഫുട്ബോൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ പന്തുകൊണ്ട് മൂപ്പര് അഭ്യാസം കാട്ടണം അതേമാതിരി കലന്തൻ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു വലിയ ഓർമ്മയാണ് ചന്തക്കെൻ്റെ ഓർമ്മയിൽ മൂലോട് പൊട്ടിയ കഷ്ണമായിട്ട് വല്യാപ്പാൻ്റെ ബാക്കിൽ ഞാൻ പോകും ഇതെന്തിനാന്ന് വെച്ചാൽ കൊല്ലാൻ കത്തി ഇങ്ങനെ മൂർച്ച കൂട്ടുമ്പോൾ അതിമിങ്ങനെ വെച്ചുകൊടുക്കണം എന്നെ വല്ല്യാപ്പ കൊണ്ടോണെന്താണെന്നു വെച്ചാൽ ഈ സാധനം പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം അത് വലിക്കാനാണ് കൊണ്ടുപോകണം ഇതൊക്കെ ഒരു ഓർമ്മ മാത്രമാണ് സാന്ദർഭികമായി പറഞ്ഞു തന്നേ ഉള്ളൂ എന്നേക്കാൾ ഓർമ്മ പറയാനുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശനിമാഷ് പറഞ്ഞ പോലെ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പറഞ്ഞ ആളുകളൊക്കെ ജീവിച്ച് അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്തു പോയ സുഹൃതങ്ങളാണ് അനുഭവിക്കുന്നത് ഞാൻ ശനിമാഷ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ടി പി അയ മോഹാജിയൊക്കെ അദ്ദേഹം സ്വന്തം സ്വത്ത് മുഴുവനും ഒരു പ്രദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദാനം ചെയ്തു എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമല്ല ഇന്നിപ്പോൾ സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിലും ഭൂമി കിട്ടാനില്ലാത്ത കിട്ടാനല്ലാത്തൊരവസ്ഥയിലേക്ക് മോങ്ങം എത്തിയെന്ന് സെരിയമാശ പറയുമ്പോൾ മുൻഗാമികൾ ചെയ്ത സുഹൃതം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി എന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല സർവശക്തൻ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ജന്മം കൊണ്ട് ഉമ്മ വാപ്പ തുടങ്ങി എൻ്റെ ജീവിതം മുഴുവനും മോങ്ങവുമായി ബന്ധപ്പെട്ടതാണ് മോങ്ങത്തിന് പുറത്ത് എനിക്കൊരു ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കൊന്നും പറയാനില്ല ജീവിതത്തിൽ സങ്കടം തോന്നിയ എന്തെങ്കിലും ഒരു നിമിഷമുണ്ടോ എന്ന് ചോദിച്ചാൽ മോങ്ങം വിടേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ് ഒരു സങ്കടമായി എനിക്ക് പറയാനുള്ളത് ആ സങ്കടത്തിൽ നിങ്ങളൊക്കെ ഭാഗവാക്കാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വേറൊരു മോഹം ഇവിടെ പുനർജനിച്ചു എന്നുള്ളത് കൊണ്ടും ഞാൻ സന്തോഷവാനാണ് സർവ്വശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള സ്നേഹസംഘം രണ്ടായിരത്തി പതിനേഴ് ആദരിക്കുന്നു ശ്രീ അബ്ദുൽ ജബ്ബാർ ഹാജി തന്റെ വിദ്യാഭ്യാസവും കഠിന പ്രയത്നവും കൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഏവർക്കും മാതൃകയായിരിക്കുകയാണ് അടുത്തതായി മോങ്ങോം എമിറേറ്റ്സ് അഡ്വൈസറി ബോർഡ് മെമ്പറും സീനിയറുമായിട്ടുള്ള നമ്മുടെ മെമ്പർ വട്ടോളി അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദിനെ നമ്മൾ ആദരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ

ായ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഈ സ്നേഹ സംഗമത്തിൻ്റെ വിശിഷ്ടാതിഥി നാട്ടുകാരനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സലീം മാസ്റ്റർ സത്യത്തിൽ പ്രവാസലോകത്തെ ഊഷ്മളത അല്ലെങ്കിൽ സംഘബോധത്തിൽ നിന്നുള്ള മാധുര്യം ഏറ്റവും നന്നായി അനുഭവിക്കുന്ന മലയാളത്തിലെ പല കൂട്ടായ്മകളുടെയും കൂട്ടത്തിലൊന്നായി മാറാൻ കേവലം ഒരു വയസ്സ് മാത്രം തികയുന്ന നമ്മുടെ മോങ്ങം എമിറേറ്റ്സിന് സാധിക്കുന്നു എന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടെ എപ്പോഴും ഓർക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് മോങ്ങം എമിറേറ്റ്സ് സ്നേഹ സംഗമം രണ്ടായിരത്തി പതിനേഴ് അതിൻ്റെ ഭാഗമായുള്ള ഈ സെമിനാർ മോങ്ങത്തിൻ്റെ ചരിത്രം മോഹത്തെ പ്രവാസം മോങ്ങത്തെ ജീവിതം എന്നതാണ് നമുക്ക് വിഷയഭവിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ആരായാലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഏതായാലും ആ ചിന്തയിലെ ആനുകാലികത വളരെ ശ്ലാഘനീയമാണ് അതുകൊണ്ട് അദൃശ്യനായ അദ്ദേഹത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു അവതാരകനും മുഖ്യ പ്രഭാഷകനുമായ സലീം സലീമാഷൊക്കെ വിട്ടുപോയത് സൂചിപ്പിക്കും മമ്മൂണ്ണി എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇയാൾ പുതിയ കഥകൾ കയറ്റി വരുന്നുണ്ട് വെറുതെ കേട്ടോ അതിന് പ്രധാന കാരണം ചരിത്രത്തിൽ മോങ്ങത്തിൻ്റെ ഇടം എവിടെ എന്ന് പരതിയാൽ നിരാശയാണ് ഫലം ഞാൻ ആ കാര്യത്തിൽ അവതാരകനോട് ചെറിയ വിയോജിപ്പുണ്ട് എനിക്ക് കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സമീപ പ്രദേശങ്ങളായി നടന്നിട്ടുള്ള സംഭവങ്ങളിലൊക്കെ പങ്കെടുത്ത മോങ്ങത്തുകാരെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും മോങ്ങത്തുകാരൊക്കെ അതിൽ പങ്കെടുത്തതിനെക്കുറിച്ചാണ് അതല്ലാതെ നമ്മുടെ സമീപ പ്രദേശങ്ങളായ കൊണ്ടോട്ടി പൂക്കോട്ടൂർ പുല്ലാര തുടങ്ങിയ പ്രദേശങ്ങളെപ്പോലെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം കണ്ടെത്താൻ ഉതകുന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സത്യത്തിന് മോഹത്തിനായിട്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഭൂതകാല ചരിത്രത്തെക്കുറിച്ച് ഭൂതകാല മോഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്നത്തെ തലമുറക്ക് വഴിയില്ല പിന്നീട് നമുക്ക് പറയാനുള്ളത് തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഗൾഫ് കുടിയേറ്റത്തിൻ്റെ ആരംഭം കുറിക്കുന്ന തൊള്ളായിരത്തി അറുപതിൻ്റെ അവസാനത്തിലും എഴുപതുകളിലുമാണ് അതിനു മുമ്പുണ്ടായിരുന്ന മോങ്ങത്തെക്കുറിച്ച് നിയാസ് വിശദമായി ഇവിടെ സൂചിപ്പിച്ചു തൊള്ളായിരത്തി ഇരുപതിൽ അന്നത്തെ കാലത്തെ ആദരണീയമായ ഒരു വ്യക്തിത്വമായിരുന്ന വീരാൻ മുല്ലാക്കയുടെ ഓത്തുപള്ളിയിൽ തുടങ്ങി തൊള്ളായിരത്തി ഇരുപത്തി പ്രീ എലിമെൻ്ററി എൽ പി സ്കൂളായി പരിണമിച്ച് വീണ്ടും മുപ്പത് വർഷക്കാലം കഴിഞ്ഞ് തൊള്ളായിരത്തി അൻപത്തി നാലിലെ യു പി ആയി പരിണമിച്ച മോങ്ങം എ യു പി സ്കൂൾ നാം ഒക്കെ അറിവിൻ്റെ ആത്യാക്ഷരം നുകർന്ന മോങ്ങം എ എം യു പി സ്കൂളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായി എന്നൊരു സ്ഥാപനം പിന്നീട് തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലാണ് മോങ്ങത്ത് വനിതാ അറബി കോളേജ് വന്നത് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഗുരുസ്ഥാനീയനായ മൂസമാഷറുടെ ബുദ്ധിയും സാത്വികനായ അയമു ഹാജിയുടെ സാമ്പത്തിക നിർലോഭമായ സാമ്പത്തിക സഹായവുമായിരുന്നു അറബി കോളേജിൻ്റെ ഉത്ഭവം പിന്നീട് ഇന്ന് നമുക്ക് ലിറ്റിൽ ഉമ്മുൽ ഉമ്മൽക്കുറ തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ അതുപോലെ മുങ്ങത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ഒട്ടേറെ പേർ ഡോക്ടർമാർ എൻജിനീയർമാർ അധ്യാപകർ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ ഗവൺമെൻറ് തലത്തിലൊക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ആദ്യകാലത്ത് മാഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ മോങ്ങത്തെ ആദ്യത്തെ ബിരുദധാരിയാണ് പാറപ്പുറത്ത് ബി മുഹമ്മദ് ഉണ്ണി മാഷ് ചെറാട്ട് ബി മുഹമ്മദ് മാഷ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വരും പക്ഷേ അദ്ദേഹമാണ് ആദ്യമായി കേരളത്തിന് പുറത്ത് ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ഉന്നത ബിരുദം നേടിയ ആദ്യത്തെ മോഹത്തെ വ്യക്തി അതുപോലെ ഉന്നത ബിരുദമൊന്നുമില്ലെങ്കിലും ഗവൺമെൻറ് തലത്തിൽ ഉയർന്ന വിരമിച്ച ഒരാളാണ് നേരത്തെ പലരും സൂചിപ്പിച്ച കലക്ടർ മുഹമ്മദ് എന്ന് നമുക്ക് ആദരപൂർവ്വം വിളിച്ചിരുന്ന കലക്ടർ അല്ലാത്ത സി കെ മുഹമ്മദ് അലി ഹാജി അദ്ദേഹത്തിൻ്റെ പല റെക്കോർഡുകളും ഇന്നും ഇന്നുമാർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹമാണ് മോങ്ങത്തെ ആദ്യത്തെ പ്രവാസി അദ്ദേഹം റിട്ടയർ ചെയ്തത് എനിക്ക് തോന്നുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിനാൻഷ്യൽ സെക്രട്ടറി ആയിട്ടാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒട്ടേറെ പേരുടെ കർമ്മം കൊണ്ട് നാമം കൊണ്ടൊക്കെ മോഹത്തിന് പ്രശസ്തി ഉണ്ടാക്കി ഒട്ടേറെ പേരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പി എം കെ ഫ് സി എൻ പി അബ്ദുൽ ഖാദർ മൗലവി മഠത്തിൽ മുഹമ്മദാജി സി മുഹമ്മദ് മദനി ജീവിച്ചിരിക്കുന്നവരും പലരുമുണ്ട് നാം ഞാനൊക്കെ ഈ ഗൾഫിൽ വരുമ്പോൾ ഇപ്പോഴും പുതിയ ആളുകളുമായൊക്കെ പരിചയപ്പെടുമ്പോൾ സ്ഥലം മുങ്ങത്താണെന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കും അബ്ദുൽസലാം മോങ്ങത്തെ അറിയുമോ പി എം കെ വൈ സിയുടെ നാട്ടിലാണ് ചരിത്രം കൊണ്ടല്ലാതെ തന്നെ കർമ്മം കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിന് പ്രശസ്തി നേടി തന്നിട്ടുള്ള നേടിത്തന്നിട്ടുള്ളവരാണ് ഇവരൊക്കെ അതുകൊണ്ട് ചരിത്രത്തെക്കുറിച്ച് കെട്ടുകഥയായാലും ആധികാരികമല്ലെങ്കിലും മോഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നേരത്തെ നേരത്തെയുള്ളവർക്ക് കൂടുതലും സംസാരിച്ചു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് പ്രവാസത്തെക്കുറിച്ചാണ് അത് കൂടുതലും ഇവിടെ ആരും സൂചിപ്പിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാസം പ്രവാസമാണ് നമ്മുടെ മോഹത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തത് ആ പ്രവാസമാണ് നമ്മുടെയൊക്കെ കുടുംബജീവിത രീതികളിൽ സാമൂഹികമായ മാറ്റങ്ങളുണ്ടാക്കിയത് ആ പ്രവാസമാണ് മോഹത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ പോലും വിശാലവും വിസ്തൃതവുമാക്കിയത് നമ്മുടെയൊക്കെ ജീവിതരീതികളിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് സാമൂഹ്യ ജീവിക രീതികളിലും കുടുംബജീവിത രീതിയിലും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും മാനവിക ലോകത്തിൻ്റെ ബോധത്തിലുമൊക്കെ മോങ്ങത്തെ മോഹത്തുകാരായ നമുക്ക് ഉന്നമനവും പ്രസരിപ്പും ഉണ്ടായത് പ്രവാസമെന്ന ഗൾഫ് കുടിയേറ്റത്തോടെയാണ് അതുകൊണ്ട് മോങ്ങത്തുകാരായ നാട്ടുകാരായ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കേരളത്തിന് പുറത്ത് മറ്റൊരു ലോകത്തിൻ്റെ രുചികന്ധവും വർണ്ണവൈചിത്രങ്ങളുമൊക്കെ നമുക്ക് അനുഭവഭേദ്യമാക്കിത്തന്നത് നമ്മുടെ പിതാക്കന്മാരാണ് നമ്മുടെ ജ്യേഷ്ഠന്മാരാണ് നമ്മുടെ സഹോദരന്മാരാണ് അവരുടെ പ്രവാസമായിരുന്നു മോഹത്തിൻ്റെ വളർച്ചയുടെ മുഖ്യഹേതു എന്നതുകൊണ്ട് തന്നെ നാമും ആ പ്രവാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസം എന്നത് ഒരു സർഗാത്മക പ്രവർത്തനമാണ് സർഗാത്മകത എന്നത് ോരുത്തരും തന്നെയും തൻ്റെ ലോകത്തെയും തൻ്റെ ചിന്തയെയും തൻ്റെ ചുറ്റുപാടുകളെയും പുതുക്കിപ്പണിയുക എന്നതാണ് അങ്ങനെ പുതുക്കിപ്പണിയണമെങ്കിൽ നാം ഓരോരുത്തരും അവരവരെ തിരിച്ചറിയണം നമ്മിലുള്ള അഭിരുചിയെ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് ഒരു പ്രവാസി തൻ്റെ സത്വം തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവിലൂടെയാണ് ഇത്തരത്തിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളുടെ ശ്രമങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വിഷാദം ബാധിച്ച സ്വയം ബഹിഷ്കൃതവനായവനെ പോലെ വിഷാദം ബാധിച്ച സ്വയം ബഹിഷ്കൃതവനായതിനെ തിരിച്ചെടുക്കുക എന്നതായിരിക്കും അതിൻ്റെ അനന്തരഫലം അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ കൂട്ടായ്മ സർഗാത്മകമായ പ്രചോദനാത്മകമായ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ സൗഹൃദ കൂട്ടായ്മയിലൂടെ മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മോങ്ങം എമിറേറ്റ്സ് കമ്മിറ്റിക്ക് ഇന്ന് രൂപം കൊണ്ട പുതിയ കമ്മിറ്റിക്ക് എല്ലാ സഹകരണവും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെക്കൻഡ് ഫേസ് സെക്കൻഡ് ഹോം തിയേറ്റർ സ്നേഹസംഗമം ടു തൗസൻഡ് സെവൻറ്റീൻസ്

goodness